ക്കുന്നത് വലിയ ദൈവപ്രവർത്തിക്ക് കാരണമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. തിരുവചനത്തിൽ നിന്ന് ഒരു ഭാഗം വായിച്ച് ഒരു ചിന്ത പറയുവാൻ താല്പര്യപ്പെടുന്നു. അത് നിങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഹോശേയ പ്രവചനം 12-ാം അധ്യായം അതിന്റെ 4-ാം വാക്യത്തിന് ഇപ്രകാരം വായിക്കുന്നു: അവൻ ദൂതനോട് പൊരുതി ജയിച്ചു, അവൻ കരഞ്ഞ് അവനോട് അപേക്ഷിച്ചു. ഒരിക്കൽ കൂടെ വായിക്കുന്നു, ഹോശേയ പ്രവചനം 12-ാം അധ്യായം 4-ാം വാക്യം: അവൻ ദൂതനോട് പൊരുതി ജയിച്ചു, അവൻ കരഞ്ഞ് അവനോട് അപേക്ഷിച്ചു. ഒരു നിമിഷം നമുക്ക് ഒരുമിച്ച് കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, തുടർ നിമിഷങ്ങളിൽ അങ്ങ് ഞങ്ങളോട് സംസാരിക്കുമാറാകണം. അങ്ങയുടെ വാക്കുകൾ പറയാൻ അടിയനെ ബലപ്പെടുത്തുമാറാകണം. പരിശുദ്ധാത്മാവിന്റെ അന്തരീക്ഷത്തെ ഏറ്റെടുക്കുമാറാകണം. അങ്ങയുടെ നിയന്ത്രണത്തിനകത്ത് ആവാൻ ഇടവരട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയമായ സാന്നിധ്യം അനുഭവിച്ചറിയാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അങ്ങയുടെ വാക്കുകൾ ഞങ്ങളെ ജീവനും ചൈതന്യവും ഉളവാക്കുന്നതായി മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ വാക്കുകളുടെ മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ എന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. ജോയിൻ ചെയ്തിരിക്കുന്ന ഈ വചനം കേൾക്കുന്ന സകലരുടെ മേലും ഈ നിമിഷം മുതൽ പരിശുദ്ധാത്മാവിന്റെ സാധാരണമായ സാന്നിധ്യത്തിനകത്ത് നിർത്തുമാറാകണം. മഹത്വമപ്പായ്ക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ. കർത്താവ് സഹായിക്കുമാറാകട്ടെ. ഈ വചനഭാഗം നമുക്ക് നന്നായി അറിയാകുന്നത് തന്നെ ആയിരിക്കാം. ഇതിനകത്തേക്ക് കടന്നു വരുന്നതിന് മുമ്പേ ഒരു വാക്ക്, ഒരു ഒരു ചിന്ത, അല്ലെങ്കിൽ കഴിഞ്ഞ ഇന്ന് പകൽ പരിശുദ്ധ ഒരു ഒരു മെസ് ഞങ്ങൾ മീറ്റിംഗിനകത്ത് കടന്നു വന്നപ്പോ ഒരു കേട്ട ഒരു ഭാഗം എന്റെ അകത്ത് വല്ലാതെ തൊട്ടത് നിങ്ങളുമായി പങ്കുവെക്കാൻ താല്പര്യപ്പെടുന്നു. അതിനുശേഷം ഞാൻ ഇതിനകത്തേക്ക് മടങ്ങി വരും. നമുക്കറിയാകുന്ന യേശു കർത്താവിന്റെ ശുശ്രൂഷ കാലഘട്ടത്തിനകത്ത് ഒരു ദിവസം ദേവാലയത്തിനകത്തെ കടന്നു ചെല്ലുമ്പോൾ ഒരു ഒരു സ്ത്രീയെ കാണുന്നുണ്ട്. സ്ത്രീ ആ സ്ത്രീയെ പറ്റി വിവരിച്ചിരിക്കുന്ന പ്രകാരമാണ്, 18 സംവത്സരമായി കൂനിയായിരിക്കുന്ന സ്ത്രീ. 18 സംവത്സരമായി യേശു കർത്താവ് അവളെ കണ്ടു, ആ സ്ത്രീയെ തൊട്ടു, അവളോട് സംസാരിച്ചു, അവളെ സൗഖ്യമാക്കി എന്ന് നാം വായിക്കുന്നു. ഒറ്റ ഭാഗം പറയാനാ അത് പറയാൻ താല്പര്യപ്പെട്ടത്. വർഷങ്ങൾ, 18 വർഷങ്ങളായി നേരെ നിവർന്ന് നിൽക്കാൻ കഴിയാതെ, എന്ന് പറഞ്ഞാൽ നേരെ പോകുവാൻ, മറ്റു മനുഷ്യരെ പോലെ, കൂടെയുള്ളവരെ പോലെ നേരെ ഒന്ന് നടക്കാൻ കഴിയാതെ, സാധാരണ പോലെ ജീവിക്കാൻ കഴിയും, നോർമൽ കണ്ടീഷനകത്ത് നടക്കാൻ കഴിയാതെ, എന്തോ ആ അവരെ ബാധിച്ചു വെച്ച ആ ഒരു മേഖല, ഒന്നും രണ്ടും കാലഘട്ടമല്ല, 12 കൊല്ലം, 18 കൊല്ലം, 18 കൊല്ലം. രസകരമായ സംഗതി, ഒരുപക്ഷെ ജനിക്കുന്നവരും ഈ വിഷയം കാണത്തില്ല. കുറെ നാള് നേരെ നിവർന്ന് നടന്നവരൊക്കെ തന്നെ ആയിരിക്കാം, പക്ഷെ എവിടേക്കോ വെച്ച് അവളുടെ ഈ അസുഖം ബാധിച്ചു, ഒരു രോഗബാധ ബാധിച്ചു. അതിനുശേഷം ആ രോഗം അവളെ കുനിയിപ്പിച്ചു. നേരെ ഒന്ന് കാണാൻ കഴിയാതെ ഒരു ദൂത് പറയാൻ പരിശുദ്ധാത്മാവിൽ ഈ വാക്ക് കയറി പറയുന്നത്, വർഷങ്ങളായി നേരെ നിവർന്ന് ഒന്നും കാണാൻ കഴിയാതെ. നേരെ പണ്ട് ഏതോ കാലഘട്ടത്തിനകത്തൊക്കെ കുറെ കാഴ്ചകൾ കണ്ടതാ, പക്ഷെ കുറെ കാലമായി മുമ്പിലുള്ളതൊന്നും കാണാൻ കഴിയാതെ, തറയിലുള്ളത് മാത്രം കണ്ട് നടക്കുന്നത് പോലെ, നേരെ നിവർന്നു നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഒന്നും നടക്കാത്തതുപോലെ, വർഷങ്ങളുടെ ഒരു വർഷങ്ങളുടെ ആ വാക്ക് അങ്ങനെ തന്നെ പറയുന്നു, വർഷങ്ങളായി ബാധിക്കുന്ന ചില ബാധകൾ യേശുവിന്റെ നാമത്തിൽ നിങ്ങളോട് ഈ വാക്കിനെ കൽപ്പിക്കുന്നു. ആ ദൈവത്തിന്റെ സാന്നിധ്യം ചിലകത്ത് വ്യാപരിക്കാൻ തുടങ്ങുമ്പോ, ദൈവ ശബ്ദം ചലിച്ചു തുടങ്ങുമ്പോ, എവിടേക്കോ വർഷങ്ങൾ കൊണ്ട് അവ കെട്ടിയിട്ട മേഖലകൾ അഴിയപ്പെടുന്നു വന്ന്, ചിലത് നേരെ നിവർന്ന് നോക്കാൻ പോകുന്നു, ചില നേരെ നിവർന്ന് നോക്കാൻ പോകുന്നു വന്ന്. ഇന്നത്തെ പകൽ അന്നത്തെ രാത്രി ആത്മാവിലെ ദൂതിനെ കൈമാറുമ്പോ എനിക്ക് നന്നായി അറിയാൻ, പരിശുദ്ധ ആത്മാവ് എവിടേക്കോ ചിലതിനെ ചലിപ്പിക്കാൻ പോകുന്നു, എവിടേക്കോ ചില ചലിപ്പിക്കാൻ പോകുന്നു വന്ന്. ഇന്ന് രാത്രി വിശ്വസിക്കേ, യേശുവിന്റെ നാമത്തിൽ പലപ്പോഴും പറയത്തില്ലേ, കർത്താവെ കുറെ നാളുകളായി ഞാൻ അറിയാതെ മേഖലയ്ക്കകത്തൂടെ ഞാൻ കടന്നു പോകുക, കുറെ നാളെ ഞാൻ നേരെ, പക്ഷെ എവിടേക്കോ എന്റെ ജീവിതം വളഞ്ഞു പോയതുപോലെ, മറ്റുള്ളവരെ പോലെ, മറ്റു തലമുറകളെ പോലെ എന്റെ തലമുറയ്ക്ക് കയറി വരാൻ കഴിയുന്നില്ല, മറ്റുള്ളവരെ പോലെ എനിക്ക് ആകാൻ കഴിയുന്നില്ല, മറ്റുള്ളവർ ഇന്നലകളെ കണ്ടതുപോലെ എനിക്കൊന്ന് കാണാൻ കഴിയുന്നില്ല. യേശുവിന്റെ നാമത്തിൽ അമ്മച്ചിയോട് ഒരു കാര്യം ചോദിച്ചു, അമ്മച്ചി എന്തായി കാണുന്നേ? അമ്മച്ചി പറയും, ഞാൻ നേരെ പോകാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ ഒന്നും കാണുന്നില്ല. ആരുടെയൊക്കെയോ കാൽപാദങ്ങൾ കാണുന്നുണ്ട്, തറയിലെ പൊടികൾ കാണുന്നുണ്ട്, എന്നാ മറ്റുള്ളവരെല്ലാം മറ്റുള്ളവർ മുഖം കണ്ടു മൂകുമ്പോ എനിക്കത് കഴിയുന്നില്ല. അത് മാത്രമേ ഉള്ളൂ അവൾ പറയാ, അല്ല, ആലയത്തിനകത്ത് ദൈവസാന്നിധ്യം ഇറങ്ങുമ്പോ, മഹത്വം ഇറങ്ങുമ്പോ,
പലരും അനുഭവിക്കുന്നത് പോലെ എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല. ആലയത്തിനകത്ത് കയറി വരുന്നുണ്ട്, അതിനകത്ത് സാന്നിധ്യം എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല. പക്ഷേ 18 കൊല്ലമായി നടക്കാത്ത ഒരു സംഗതി അവിടെ നടന്നു. ജഗൽ പ്രവാണി അന്നര ആരും പറയാത്ത സമയത്ത് അവരെ തേടി ഒരു തമ്പുരാൻ വരാൻ തുടങ്ങി. യേശുവിന്റെ നാമത്തിൽ പ്രിയ മാതാവേ, അവിടുത്തെ പ്രാർത്ഥന കൊണ്ടാണ് അവൾ പറയാ, അല്ല എനിക്കറിയത്തില്ല, പക്ഷെ ഒന്നറിയാം, എനിക്ക് വേണ്ടി ആരും അപേക്ഷിക്കാനില്ലാതിരുന്നപ്പോ, എന്റെ കാര്യം പറയാൻ ആരുമില്ലാതിരുന്നപ്പോ, മഹാപുരോഹിതന്മാർ എന്റെ വാക്ക് ശ്രദ്ധിക്കാതിരുന്നപ്പോൾ, എന്റെ ജീവിതം ഇങ്ങനെ തുടർന്നു കൊണ്ടുപോയി മൂത്രകുത്തപ്പെട്ടു, ഞാൻ ഇങ്ങനെയുള്ളവളാ, ഇങ്ങനെയായി മാറത്തുള്ളൂ എന്ന് പറഞ്ഞ സാഹചര്യങ്ങൾക്കകത്ത് എന്നെ തേടി വന്നൊരു കർത്താവ് പറഞ്ഞു, ഇന്നു മുതൽ നിന്റെ മേൽ സ്വാതന്ത്ര്യത്തെ കൽപ്പിക്കുന്നു എന്ന്. ഇന്നത്തെ രാത്രി ഈ ദൂതനെ ഇതിനകത്ത് കൽപ്പിച്ചാക്കുമ്പോ എവിടേക്കോ സ്വാതന്ത്ര്യത്തെ തടയുന്ന എല്ലാ മേഖലകളും ഇന്ന് പകൽ തിരിയട്ടെ. റമന പ്രവേരിയാം തര യേശുവിന്റെ നാമത്തിൽ നിന്നെ തൊടാൻ ഒരു പരിശുദ്ധന്റെ സാന്നിധ്യം ഉണ്ടെന്ന് ഇന്ന് രാത്രി വിശ്വസിക്ക്. വേറെ ആരും നിന്നോട് ഇടപെട്ടെന്ന് വരികയില്ല, വേറെ ആരും നിന്നോട് സംസാരിച്ചെന്ന് വരികയില്ല, വേറെ ആരും നിന്റെ കാര്യത്തിനകത്ത് ഒരു പരിഹാരം ഉളവാക്കുന്ന ഇടവരുത്തില്ല. പക്ഷെ പരിശുദ്ധാത്മാവിൽ വാക്കു പറയാം, നിന്നെ തേടി നിന്റെ മുറിക്കകത്തേക്ക് വരുന്ന ഒരു ദൈവ സാന്നിധ്യത്തെ കാണാൻ തയ്യാറായിക്കൊള്ളാൻ. ഇന്നത്തെ രാത്രി വിശ്വസിക്ക്, എനിക്കറിയാം എവിടേക്കോ കർത്താവിന്റെ സാന്നിധ്യം ചലിക്കാൻ തുടങ്ങുന്നു, എവിടേക്കോ കർത്താവിന്റെ സാന്നിധ്യം ചലിക്കാൻ തുടങ്ങുന്നു. ഞാൻ ആ വാക്ക് പറയുമ്പോൾ എന്നോട് അത് പറയാൻ പറഞ്ഞത് കൊണ്ടാ പറയുന്നത്, വർഷങ്ങൾ കൊണ്ടുള്ള ചിലത്, വർഷങ്ങളായി പിന്തുടരുന്ന ചിലത്, യേശുവിന്റെ നാമത്തിൽ ആ വാക്കുകൾ എവിടേക്കോ അങ്ങനെ പറഞ്ഞവരുണ്ട് ഇതിനകത്ത്. വർഷങ്ങളായി കർത്താവെ ഞാൻ അനുഭവിക്കുന്നു, തുടക്കത്തിൽ ഇതില്ലായിരുന്നു, ജനനം മുതൽ ഇതില്ലായിരുന്നു, പക്ഷേ എവിടേക്ക് വന്നു കയറിയതുപോലെ ഞാനിത് അനുഭവിക്കേണ്ടവളല്ല, ഞാനിത് അനുഭവിക്കേണ്ടവനല്ല എന്ന് പറയുന്നത് പോലെ എന്റെ ജീവിതത്തിൽ ഇടിച്ചു കയറിയ ചില പ്രതിസന്ധികൾ പരിശുദ്ധാത്മാ വിശ്വസിക്കും നിന്നോട് ഇടപെടുന്നു, നിങ്ങളോട് വാക്കിടപെടുന്നു, നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്ന, നിങ്ങളെ നിവർത്തി നിർത്തുന്ന ഒരു ദൈവ സാന്നിധ്യം. ശോഭനഹൻസി ഇന്നത്തെ രാത്രി ആത്മാ വിശ്വസിക്ക് തലനേരെ നിവർന്നു നിൽക്കാൻ കഴിയാത്ത പ്രതിസന്ധികൾ, നിന്നകൾ അനുഭവിക്കുന്ന ചിലത്, റമനഹന്തര യേശുവിന്റെ നാമത്തിൽ നാളുകളായി നിന്നാമാത്രമായി തീരുന്നത് പോലെ, കുറെ നാളായി ഒരു കാര്യം പറഞ്ഞിട്ട്, കുറെ നാളായി നിന്നെ ഒരു കാര്യം സംസാരിച്ചിട്ട് നേരെ ിടപ്പെട്ടിട്ട് തന്നെ എനിക്കത് കഴിയുന്നില്ല, എന്റെ സാഹചര്യം അങ്ങനെയായെന്ന്, എങ്ങനെ സാഹചര്യം അങ്ങനെയായി മാറിയെന്ന് പരിശുദ്ധാത്മ വിശ്വസിച്ച് സാഹചര്യങ്ങളെ തിരിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം. ദൈവ ശബ്ദം ഇന്ന് നിങ്ങൾക്ക് മുഴങ്ങുന്നു. എനിക്കറിയാം ഈ ദൂത് കേൾക്കുന്ന സകല ജീവിതത്തിനകത്ത് അപ്പ ഈ നിമിഷം മുതൽ അവരുടെ ജീവിതത്തിനകത്ത് അങ്ങ് തൊടുമാറാകണമേ. അവരുടെ ജീവിതത്തിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവരുന്ന, നാളുകളായി പുറത്തു വരാൻ കഴിയാതെ, നാളുകളായി എഴുന്നേൽക്കാൻ കഴിയാതെ, ശാരീരികമായും മാനസികമായും അനുഭവിക്കുന്ന ചില മേഖലകൾ ഇന്ന് രാത്രി അതിനകത്തൊരു തിരിവുണ്ടാകുന്ന, ഇന്ന് രാത്രി തിരിവുണ്ടാകുന്ന രാത്രിയായി മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അവൾ പ്രാർത്ഥിക്കാഞ്ഞിട്ടല്ല കേട്ടോ, അവൾ ആരാധിക്കാഞ്ഞിട്ടല്ല, അവൾ പറയുന്ന കാര്യം ഒരു പക്ഷെ ഇപ്രകാരം, നാളുകളായി ഞാൻ ആരാധിക്കുന്നുണ്ട്, യാഗം കഴിക്കുന്നുണ്ട്, എനിക്കൊരു മാറ്റവും ഉണ്ടാകുന്നില്ല, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, എനിക്കൊരു മാറ്റവും ഉണ്ടാകുന്നില്ല, ഞാൻ ഉപവസിക്കുന്നുണ്ട്, എനിക്കൊരു മാറ്റവും ഉണ്ടാകുന്നില്ല, എന്റെ കുടുംബത്തിന് വേണ്ടി, എന്റെ തലമുറയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല. പരിശുദ്ധാത്മാവ് നിങ്ങളെ നോക്കി തന്നെ പറയുന്നു, നിന്റെ വിഷയത്തെ ഇടപെടാ, നിന്റെ വിഷയത്തിൽ ഇടപെടാ, ഞാൻ ഒരുങ്ങുന്നു വന്ന്. എന്നോട് ചേർന്ന് ഈ ദിവസങ്ങൾ ഈ മനുഷ്യമാമൻ പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ, യേശുവിൻ ആലയത്തിനകത്തായിട്ട് പോലും, ദൈവ സാന്നിധ്യത്തിനകത്തായിട്ട് പോലും ഒന്നും കാണാൻ കഴിയാത്തതുപോലെ ഭാവിയെ നോക്കി ആകുലപ്പെടുന്ന സാഹചര്യങ്ങൾ ഇന്നത്തെ രാത്രി പരിശുദ്ധാത്മാവേ ആ വിഷയത്തിനകത്ത് അങ്ങ് തൊടുമാറാകട്ടെ, അങ്ങ് തൊടുമാറാകട്ടെ. ഇനി നീ നിവർന്ന് നിൽക്കുന്ന സീസൺ ജഗൽ പ്രവാനഹന്തര, ഇനി നിവർന്ന് നിൽക്കുന്ന, നേരെ നിൽക്കുന്ന സമയങ്ങൾ വെളിപ്പെടട്ടെ. ശോഭരു ഖമന മൗടികലകതിന് ശമനഹന്തര,
ഒരു വാക്കും കൂടെ പറഞ്ഞ ആ ഭാഗം അവസാനിപ്പിക്കാൻ താല്പര്യപ്പെടുക. എല്ലാ കാലവും നീ തലകുനിഞ്ഞു പോകേണ്ടി വരത്തില്ല. എല്ലാ കാലവും നീ നടുവളഞ്ഞു പോകേണ്ടി വരത്തില്ല. നീ നേരെ നിവർന്നിൽക്കുന്ന സമയം വെളിപ്പെടും. എല്ലാ കാലവും നിങ്ങൾ ഇത് അനുഭവിക്കത്തില്ല. യേശുവിന്റെ നാമത്തിൽ ഇങ്ങനെ പറഞ്ഞ ചിലതിനോട് ആത്മാവ് പറയുക, ജഗൽപ്രമാണി, എല്ലാ ദിവസവും ഞാൻ ഇത് അനുഭവിക്കേണ്ടി വരും. എന്റെ ജീവിത അവസാനം വരെ, എന്റെ ആയുസ് തീരുന്നത് വരെ ഞാൻ ഇങ്ങനെ തുടരേണ്ടി വരുമോ എന്നുള്ള ചിന്താഗതികൾ പരിശുദ്ധാത്മാവ് വിശ്വസിക്കുക എന്നോട് ഇടപെടുന്നു. ജഗൽപ്രവേശിയന്തരം, നിന്നെ എല്ലാ കാലവും ഇങ്ങനെ ഒരു വ്യവസ്ഥയ്ക്കകത്ത് ഒതുക്കിക്കളയാ ഞാൻ അനുവദിക്കത്തില്ല. നീ സഭയ്ക്കകത്ത് അടയാളമാകാൻ പോകുന്നുവെന്ന്, നീ ആലയത്തിനകത്ത് അടയാളമാകാൻ പോകുന്നു. ഓ ജഗ, ഇതൊരു പ്രവചന ശബ്ദമാണല്ലോ. യേശുവിന്റെ നാമത്തിൽ ആലയത്തിനകത്ത് പോലും ചോദ്യചിഹ്നമായിരിക്കുന്നവർ, ഏ യേശുമാ റഗതന പ്രവാണി അന്തര, ആരാധനാ മധ്യത്തിൽ നീ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുമ്പോ, പലരുടെയും പ്രാർത്ഥനാ വിഷയത്തിനകത്ത് നിന്റെ പ്രാർത്ഥനാ വിഷയം ഒരു ചോദ്യചിഹ്നമായി നിൽക്കുമ്പോ, പരിശുദ്ധാത്മാ വിശ്വസിക്ക, ഞാൻ തിരുത്താൻ പോവുകയാ ജനത. ജഗപ്രവേരി അന്തര, പരിശുദ്ധാത്മാവേ, ചില തിരിയപ്പെടുന്ന ദിവസങ്ങളായി മാറട്ടെ, ചില തിരിയപ്പെടുന്ന ദിവസങ്ങളായി മാറട്ടെ. പരിശുദ്ധാത്മാവേ, നാളുകളായി തുടർന്നു കൊണ്ടുപോകുന്നത് നീ അങ്ങനെ തന്നെ ആകുമോ എന്നുള്ള ചിന്താഗതികൾ ഇന്ന് പകൽ തിരിയപ്പെടട്ടെ. ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ മടങ്ങി വരട്ടെ. ഈ വചന ഭാഗം വായിച്ചതിനകത്തോടെ ഇത് ചേർത്ത് വെച്ച് പറയാൻ താല്പര്യപ്പെടുക. നമ്മൾ വായിച്ച ഭാഗം ഇപ്രകാരം, മോശയ പുസ്തകത്തിന് പ്രവചനത്തിനകത്ത് അവൻ ദൂതനോട് പൊരുതി ജയിച്ചു, അവൻ കരഞ്ഞവരോട് അപേക്ഷിച്ചു. അറിയാം നമുക്ക് ആരുടെ കാര്യം പറയുന്നു, യാക്കോബിന്റെ കാര്യമാണ് ഇവിടെ പ്രവാചകൻ പറയുന്നു. യാക്കോബിന്റെ കാര്യം, യാക്കോബിന്റെ കാര്യം പറഞ്ഞു വന്നിട്ട് അവരുടെ ജീവിതത്തിനകത്ത് നടന്ന ദൈവപ്രവർത്തി പറയാൻ അഭിഷിക്തൻ തയ്യാറെടുക്കുന്നത്. ഇന്ന് രാത്രി ഒരു ദൂത് പറയാൻ, ഇതിനകത്തൂടെ ഇന്നത്തെ മെസ്സേജിനകത്ത് എന്നോട് അല്ലെങ്കിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരൊറ്റ ദൂതേ ഉള്ളൂ. ഏ ഒരു ഒരു മണിക്കൂർ, ഒന്നര മണിക്കൂറുള്ള മെസ്സേജിനകത്ത് കാതലായ ഒരൊറ്റ വാക്കിനകത്താണ് ഈ ദൂത് പോകുന്നത്. അത് നീ ഇപ്രകാരമാ, വാഗ്ദത്തമുള്ളവനെ നീ കരഞ്ഞാൽ നിന്റെ വിഷയത്തിനു വേണ്ടി ഇടപെടുന്ന ഒരു അപ്പനുണ്ടെന്ന, വാഗ്ദത്തമുള്ളവന്റെ കണ്ണുനീരിനു വേണ്ടി ഇടപെടുന്നൊരു അപ്പനുണ്ടെന്ന്. ഇന്നത്തെ ദിവസം ഈ ദൂത് ഒരു ഒറ്റ വാക്കുമതി എവിടേക്കോ അത് ചലിക്കുന്നുവെന്ന്, വാഗ്ദത്തം പ്രാപിച്ചവനെ നിന്റെ കണ്ണുനീരിന് മറികടക്കാത്തൊരു അപ്പനുണ്ടെന്ന് വിശ്വസിപ്പാ. യേശുവിന്റെ നാമത്തിൽ വാഗ്ദത്തം കേട്ടവരാ നിങ്ങൾ, ദൂതുകൾ പ്രവചന ശബ്ദങ്ങൾ കേട്ടവരാ, ദൈവശബ്ദം കാതിൽ മുഴങ്ങിയവരാ, പക്ഷെ എവിടേക്കോ ഇന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. ചില യാബോക്കിന്റെ കടവിലിനകത്തിരുന്ന് നിലവിളിക്കുന്ന ചില വാഗ്ദത്തമുള്ളവരെ നിനക്കു വേണ്ടി ഇടപെടാൻ ദൂതന്മാർ ഇറങ്ങാൻ പോകുന്നുവെന്ന്, നിന്നെ തട്ടി വിളിക്കുന്ന ദൂതന്റെ സാന്നിധ്യം കാണാൻ തയ്യാറായിക്കൊള്ളാൻ, നിന്റെ കണ്ണുനീരിനെ തുടയ്ക്കുന്ന പൂർവഭാഷ്യാന്തര കർത്താവേ, ദൂതിന്റെ ആഴം ചില വീടുകൾക്കകത്തേക്ക് ഇന്നത്തെ രാത്രി ആഴ്ന്നിറങ്ങട്ടെ. ഓ എന്നോട് പറഞ്ഞ ദൈവശബ്ദം വരട്ടെ, ഞാൻ കേട്ട ദൈവശബ്ദം. ജഗപ്രമാണ ഹന്തര, യേശുവിന്റെ നാമത്തിൽ ഇന്നത്തെ രാത്രി ചില സംശയങ്ങൾ തീരട്ടെ, ചില സംശയങ്ങൾ തീരട്ടെ. ദൈവമാണോ എന്നോട് സംസാരിച്ചത്, ഇന്നത്തെ ഈ സാഹചര്യം കാണുമ്പോ ദൈവമാണോ എന്നോട് ഇടപെട്ടതെന്നുള്ള അസാധാ ദൈവം സംശയത്തിന് ചിന്താഗതിയെ പറിച്ചു കളയുന്ന രാത്രിയായി ഇന്നത്തെ രാത്രി മാറട്ടെ. നിങ്ങളോട് അങ്ങനെ ഇടപെടുന്നല്ലോ, എവിടേക്കോ ഇന്ന് രാത്രി സംശയങ്ങൾ തീർന്നു മാറുന്ന നിങ്ങളോട് ആത്മാവിനി വാക്കു പറയുക, സംശയങ്ങളെ ഒഴിഞ്ഞു മാറുന്നു വന്ന, സംശയങ്ങൾ ഒഴിഞ്ഞു മാറുന്നു വന്ന, ഞാനല്ലേ നിങ്ങളോട് പറഞ്ഞത്, നിന്നോട് ദൈവം പറഞ്ഞത് ദൈവശബ്ദമല്ലേ. ജഗത്പ്രവേശിയാൻ തരും മനുഷ്യനല്ലല്ലോ നിങ്ങളോട് ഇടപെട്ടത്. ഓ ശതം റിബാന ഹന്തിരി ദഗസമന ഹന്തര, എവിടേക്കോ കയറി വരുന്ന സംശയ വിചാരങ്ങളോട് ഇന്ന് രാത്രി ബൈ പറഞ്ഞോളെന്ന് ഞാൻ പറയുന്നു. ആധുനി ജഗത ഔടക ദിവപ്രവേരി അന്തര, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ തമ്പുരാൻ ഏതൊക്കെയോ വിഷയങ്ങൾക്കകത്ത് നിന്നോട് ഇടപെടാൻ പോകുന്നു വന്ന്, പ്രാർത്ഥനാ വിഷയങ്ങൾക്കകത്ത് നിങ്ങളോട് ഇടപെടാൻ പോകുന്നു. നിങ്ങളുടെ കാര്യത്തിനകത്ത് ലോക മനുഷ്യനല്ല,
പരിശുദ്ധാത്മാ വിടവെടുന്നു എന്ന് പറയാൻ പറയുന്നു. പറയുന്നു ഇന്നലെ കേട്ട ദൈവ ശബ്ദങ്ങൾക്ക് ഉറപ്പ് പകരുന്ന ദൂതായി മാറുന്നു. വാക്തത്വമുള്ളവരെ നിങ്ങൾ അധികദാസം കരുതി നിൽക്കത്തില്ല. കേൾക്കുന്ന കർത്താവ് പറയുന്നു, ഞാൻ അവർക്ക് വേണ്ടി ഇടപെടാൻ പോകുന്നു. ഇന്നെന്നെ കേൾക്കുന്ന സകലരോടും ഈ ദൂതിനെ കൈമാറുന്നു, നിന്റെ വാഗ്ദത്തങ്ങളെ ഇല്ലായ്മ ചെയ്യ, വാഗ്ദത്തങ്ങൾ പ്രാപിക്കാതെ നിന്റെ ജീവിതം അവസാനിപ്പിക്ക. അങ്ങനെ ഉളവാക്കുന്നുള്ള ചിന്താഗതികൾ ഇന്നത്തെ രാത്രി ഒഴിച്ചു വിടാൻ, ചിലതിനെ ഒഴിച്ചു വിടാൻ ഒരു കൃപ ഈ നിമിഷങ്ങൾ ആരാധിച്ചു. പരിശുദ്ധാത്മാ വാക്കു പറയുന്നു, കേട്ട ദൂതുകൾ നിവർത്തീകരിക്ക തന്നെ ചെയ്യും. ഓസ്റ്റിൻ, നീ വാക്ക് വിശ്വസിക്കുക. ദൈവാംശിക്കനെ റാംജയ മനപ്രവേരി അന്തര, കേട്ട ദൂത് ഒന്നൊഴിയാതെ ജീവിതത്തിനകത്ത് വെളിപ്പെടുന്നുവെന്ന് റബദം പ്രവേരി അന്തര. യേശുവിന്റെ നാമത്തിൽ അബ്രഹാം കേട്ട വാഗ്ദത്തം അബിസഹാക്കിന്റെ മേൽ അത് പകർന്നു, യാക്കോബിന്റെ മേൽ അത് നിവർത്തീകരിച്ചു, തീർന്നതിൽ അടുത്തൊരു തലമുറയിലേക്ക് വ്യാപരിച്ചതുപോലെ. എന്തോ ഈ വാക്ക് നിങ്ങളോട് പറയാൻ വരുന്ന വിശുദ്ധ വാഗ്ദത്തങ്ങൾ തലമുറ തലമുറയായി കൈമാറുന്ന വാഗ്ദത്തങ്ങൾ അത് നിന്റെ മേൽ നിവർത്തീകരിക്കാൻ പോകുന്നുവെന്ന്. അപ്പനും കേട്ട വാഗ്ദത്തം, അമ്മ കേട്ട വാഗ്ദത്തം എവിടേക്കോ പൂർത്തീകരിക്കാതെ നിലനിൽക്കുമ്പോ ആത്മാവിന് ദൂതിനെ കൈമാറുന്നു, അത് നിവർത്തീകരിപ്പിക്കുന്ന ഒരു ദൈവശക്തി ഉണ്ടെന്ന. എന്തോ ഇത് പറയുമ്പോൾ ഒരു വാക്ക് കയറി പറയാൻ പറയുന്നു, കോവിഡ് കാലഘട്ടത്തിനകത്ത് നിങ്ങൾ കേട്ട വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണം സംഭവിക്കാൻ പോകുന്നുവെന്ന്, അത് നിവർത്തീകരിക്കാൻ പോകുന്നു. ആ ദയാളങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഭിഷിക്തനെ, നിന്റെ മേൽ ഈ വാക്ക് വ്യാപരിക്കുമ്പോ എവിടേക്കോ നീ സ്റ്റക്കായി കിടക്കുന്ന ഇടങ്ങളിൽ അകത്തുന്ന തമ്പുരം പുറത്തു കൊണ്ടുവരാൻ പോകുന്നു. സ്റ്റക്കായി പോയത് നിമിത്തം നീ പുറത്തു വരും. നിന്നെ അധികാലം ഒതുക്കി നിർത്താൻ, പിടിച്ചു നിർത്താൻ ആരെയും അനുവദിക്കത്തില്ല. എവിടെ നിന്നോ നീ പുറത്തു വരാൻ പോകുന്നു, എവിടെ നിന്നൊക്കോ നിന്റെ പേര് പുറത്തെടുക്കാൻ പോകുന്നു. 12 ഗോത്രങ്ങൾക്കകത്തുനിന്ന് അഹരോന്റെ വടി തളിർത്തത് പോലെ എന്തോ നിങ്ങളുടെ പേരിനകത്തൊരു തളിർപ്പുണ്ടാകാൻ പോകുന്നു. ഒരാൾക്കും ഉളവാകാത്തത് പോലെ, ഒരാൾക്കും സംഭവിക്കാത്തത് പോലെ പല വടികളും തളിർക്കാതിരിക്കുമ്പോൾ അഹരോന്റെ മേൽ അഭിഷേകം തളിർപ്പുകളെ പുറത്തു വന്നെങ്കിൽ ആത്മാവിൽ ദൂത് പറയുക, യേശുവിന്റെ നാമത്തിൽ തളിർക്കുന്ന രീതിയിൽ അങ്ങനെ ഇടപെടുന്നു, തളിർക്കുന്ന രീതിയിൽ പുറത്തു കൊണ്ടുവരുന്നു എന്ന്. യേശുവിന്റെ നാമത്തിൽ ചിന്താഗതിയിലേക്ക് മടങ്ങി വരാം. എന്റെ കർത്താവ് എന്നോട് പറഞ്ഞ വാക്ക് വെറുതെ അല്ല. എവിടേക്കോ കർത്താവ് ഇടപെടാൻ പോകുന്നു. ഈ യാക്കോബിന്റെ ജീവിതത്തിനകത്ത് ഇടപെടി ഭയങ്കരമായി ഇടപെടി. കാലാകാലങ്ങൾക്കകത്ത് യാക്കോബ് എന്തൊക്കെ പ്രശ്നങ്ങൾക്കകത്ത് കയറിപ്പോയിട്ടുണ്ടോ ആ സമയത്ത് തമ്പുരാൻ ഇടപെട്ടിട്ടുണ്ട്. വേറെ ആരുമില്ലാതെ യാക്കോബിന്റെ ജീവിതത്തിനകത്ത് പഠിച്ചു കഴിഞ്ഞ എവിടൊക്കെ തമ്പുരാൻ ഇടപെട്ടിട്ടുണ്ടോ അവിടെല്ലാം ഒറ്റയ്ക്കായിരുന്നു. കൂടെ സഹായിപ്പാൻ ആരുമില്ലായിരുന്നു, കൂടെ ഒന്ന് കൈത്താങ്ങാൻ ആരുമില്ലായിരുന്നു, കൂടെ ഒന്ന് എന്ന് പറയാ നമ്മുടെ ഭാഷയെ പറഞ്ഞ കൂടെ പ്രാർത്ഥിക്കാൻ ആരുമില്ലായിരുന്നു. ഓ, അങ്ങനെയുള്ളവർ ഇതിനകത്തുണ്ടല്ലോ. ജഗപ്രവേരിയാൻ തര, എന്റെ ഒരു ആവശ്യത്തിന്, എന്റെ ഒരു വിഷയത്തിന് വേണ്ടി ആ സമയത്തൊന്ന് പ്രാർത്ഥിക്കാൻ അങ്ങനെ ആഗ്രഹിച്ചൊരു ഇതിനകത്തില്ലേ. കർത്താവെ, ആ ഒരു സാഹചര്യത്തിനകത്ത് എനിക്ക് വേണ്ടി ഒന്ന് അപേക്ഷിപ്പാ. അന്നേരം ഒരു പാസ്റ്ററെ കിട്ടിയായിരുന്നെങ്കിൽ, അന്നേരം കൂടെ പ്രാർത്ഥിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ വിഷമിക്കേണ്ടി വരത്തില്ലായിരുന്നുവല്ലോ. പക്ഷെ പരിശുദ്ധാത്മാ പറഞ്ഞ, ആരുമില്ലാത്തപ്പോഴും ഞാൻ നിനക്ക് വേണ്ടി ഇടപെട്ടിട്ടുണ്ട്, ദൂതനിറങ്ങേണ്ടയിടത്ത് നിനക്ക് വേണ്ടി ദൂതൻ ഇറങ്ങിയിട്ടുണ്ട്, പുത്രനിറങ്ങേണ്ടയിടത്ത് പുത്രൻ നേരിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഒറ്റ വാക്ക് പറഞ്ഞ നിന്നെ ഒന്നിലും ഒറ്റയ്ക്കാക്കാൻ ഞാൻ അനുവദിച്ചിട്ടില്ല. ആ, ഇന്നും ആ വാക്ക് ഒരിക്കൽ കൂടെ പറഞ്ഞു, ഇനി ഒറ്റയ്ക്കാകത്തില്ലെന്ന്.
ഇനി നീ ഒറ്റയ്ക്കാകത്തില്ല, നിന്നെ ഏകാന്തനാ ഞാൻ കൈവിടത്തില്ല. ഇനി ദൂതന് അവൻ പറയുന്നവർക്കാ ഞാൻ സ്തോത്രം ചെയ്യുക. ഏഷ് ഇന്നലകൾ നിന്നെ ഒറ്റയ്ക്കാക്കാത്ത ദൈവം ഇനി നീ ഒരിക്കലും ഒറ്റയ്ക്കാകാൻ അനുവദിക്കാത്തതുപോലെ കൂടെ ഇറങ്ങി വരുന്നു എന്ന്. ഹോ ഹല്ലേലൂയ ജദന മൗലിക ദിപദ പ്രവാന ഹന്തരാജക സിയന്തര. ഒറ്റപ്പെടിയില്ല വേദനകൾ ഇന്ന് രാത്രി അവസാനിക്കട്ടെ. എല്ലാവരും കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടും സാഹചര്യത്തിനകത്ത് ഒറ്റപ്പെട്ടുപോയ ജലത്തിന്റെ വേദനകൾ ഇന്ന് രാത്രി അവസാനിക്കട്ടെ. ഓ ഏകാന്തതയുടെ വേദനകൾ അങ്ങനെ പറയുന്നു. ഏകാന്തതയുടെ വേദനകൾ നീ പോലും അറിയാതെ ഏകാന്തതയ്ക്കകത്ത് നിലവിളിക്കുന്ന വേദനകൾ ഇന്നത്തെ പക ചില വാക്കുകൾ നിന്നെ ശക്തിപ്പെടുത്തുവന്നു. ദൈവ സാരിത്യം നിന്നെ ശക്തിപ്പെടുത്തുന്നു. ഇനി നീ ഒറ്റയ്ക്ക് ഇരുന്ന് കരയേണ്ടി വരികയില്ല എന്ന്. ആ ജനാധന ജഗടകതിന് ഒരാൾ മാത്രമല്ലല്ലോ ഈ ദൂതനെ ഏറ്റെടുക്കുന്നത്. ഇതിനകത്ത് കർത്താവ് ഞങ്ങളുടെ സാന്നിധ്യം ചേർത്തു പിടിക്കുന്ന രാത്രിയായി മാറട്ടെ. ഒറ്റയ്ക്ക് നിർത്താൻ അനുവദിക്കാതെ നീ ഒറ്റയ്ക്കായ തകർന്നു പോകുമെന്നറിഞ്ഞിട്ട്, നീ ഒറ്റയ്ക്കായ ഇല്ലാതാകുമെന്നറിഞ്ഞിട്ട് നിന്നെ ഞാൻ ഒറ്റയ്ക്ക് വിടത്തില്ലേ, ഒറ്റയ്ക്ക് വിടത്തില്ല മാതാവേ, ഒറ്റയ്ക്ക് വിടത്തില്ല സഹോദര, നിനക്ക് വേണ്ടി സമയാസമയങ്ങൾ ഇടപെട്ടൊരപ്പൻ. ഇന്നാ ദൈവം നിന്നോട് വീണ്ടും ഇടപെടുന്നു. നിന്നാ ദൈവം ദൈവസാന്നിധ്യം വീണ്ടും ഇടപെടുന്നു എന്ന് ശോകോ റമന പ്രഭാരിയന്തര ഇന്ന് കേൾക്കുന്ന സകലരുടെ മേലും അപ്പ ഈ ദൂതിന്റെ ആഴങ്ങൾ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ആ ചിന്താഗതിയിലേക്ക് കയറി വരാം. യാക്കോബ് വാഗ്ദത്തം കേട്ടവരാ. വാഗ്ദത്തം കേട്ടത് ആ യാക്കോബ് കേട്ടതല്ല, അമ്മ കേട്ട അപ്പൻ കേട്ട വാഗ്ദത്തമായിരിക്കാം. അന്ന് തൊട്ടേ ദൈവശബ്ദത്തിന്റെ നിയോഗമുള്ളവന്. പക്ഷെ സാഹചര്യങ്ങൾ അവനെ സ്വന്തം വീടിനകത്തുനിന്ന് പുറത്തിറക്കി. സാഹചര്യങ്ങൾ അവനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. അപ്പനോടുകൂടെ ജീവിക്കേണ്ടവൻ, അമ്മയോടുകൂടെ നടക്കേണ്ടവൻ. പക്ഷെ സാഹചര്യം പുറത്തെടുത്തു, സാഹചര്യം പുറത്താക്കി. വേദനയോടാ മനുഷ്യൻ പുറത്തിറങ്ങിയത്, ഭയത്തോടാ പുറത്തിറങ്ങിയത്. സ്വന്തം ജ്യേഷ്ഠന്റെ വെല്ലുവിളിക്ക് മുൻപിൽ അവൻ പുറത്തിറങ്ങി. ജഗപ്രവേരി അമ്പര സ്വന്തം സഹോദരന്റെ കൊലവിളിക്ക് മുൻപിൽ ഓടി ഒളിക്കേണ്ടി വന്നു. സ്വന്തം കൂടെ ജനിച്ചവന്റെ, നോക്കണമേ, കൂടെ ഒരമ്മയുടെ ഉദരത്തിൽ ഒരുമിച്ചുളവായവന്റെ വാക്കുകൾ ജഗപ്രമാണ ഹന്തര. യേശുവിന്റെ നാമത്ത്, യേശുവിന് ഈ ദൂതുകളൊന്നും വെറുതെ അല്ലല്ലോ. കൂടെ ഒരമ്മയുടെ ഉദരത്തിൽ കൂടെ ജനിച്ചതിനത്. പക്ഷെ എതിരായി സംസാരിച്ചത് നിമിത്തം, എതിരായുള്ള ശബ്ദങ്ങൾ കേട്ടത് നിമിത്തം എവിടെ നിന്നൊക്കെയോ പുറത്തിറങ്ങേണ്ടി വന്നു, ഓടി ഒളിക്കേണ്ടി വന്നു എന്ന്. പക്ഷെ നിന്നെ കാണുന്ന ഒരു കർത്താവുണ്ടെന്ന്. ആര് നിന്നെ മാറ്റി നിർത്തിയാലും എനിക്കറിയത്തില്ല. വാക്ക് വെറുതെ അല്ലല്ലോ പറഞ്ഞത്. ഒരമ്മയുടെ ഉദരത്തിൽ ഒരുമിച്ച് ജനിച്ച ആരൊക്കെയോ ഈ ബന്ധങ്ങൾ തകർന്ന ആരോ എന്നെ കേൾക്കുന്നുണ്ട്. സഹോദര ബന്ധങ്ങൾ തകർന്ന ആരോ ജേബര അന്ന് നിന്നോട് ഈ വാക്ക് ദൂരിടപെടുന്നത്. ശാലമന ഭൗതികത പ്രവേരി അന്തര യേശുവിന്റെ നാമത്തിൽ ഹോ ജുബാറപദ പ്രൗഢികത വശമനഹന്തര. ഞാനുണ്ട് സഹോദര നിന്നോടുകൂടെ, എന്റെ ദൈവമുണ്ട് നിന്നോടുകൂടെന്ന്. നിന്നെ ഒറ്റയ്ക്കാക്കി ലോകത്തിനകത്ത് പ്രദർശന വസ്തുവാക്കാൻ അനുവദിക്കത്തില്ലെന്ന്. ആ ജന ജഗധന ജഗ പ്രഭദ ഹന്തര യാക്കോബ് ചിന്തിച്ചതല്ല ഇങ്ങനൊക്കെ സംഭവിക്കുമെന്ന്. പക്ഷെ വാഗ്ദത്തം മേൽ വീണത് കൊണ്ട് സാഹചര്യങ്ങളൊക്കെ ആയത. പക്ഷെ എല്ലാ കാലവും ഇത് ഇങ്ങനെ ആകത്തില്ല, തിരിയപ്പെടും. ഞാൻ ആ വാക്ക് ദൂതിനകത്തേക്ക് കയറി പറയുന്നു, ബന്ധങ്ങൾ റീസ്റ്റോർ ചെയ്യപ്പെടുന്നു, ബന്ധങ്ങൾ റീസ്റ്റോർ ചെയ്യപ്പെടുന്നു. ഈ ദൂതനാമൻ പറഞ്ഞ് സ്വീകരിച്ച് ബന്ധങ്ങൾ റീസ്റ്റോർ ചെയ്യപ്പെടുന്നു. നിന്നെ കൊണ്ട് അത് ചെയ്യാൻ കഴിയത്തില്ല,
നിന്നെ കൊണ്ട് ചേർക്കാൻ കഴിയത്തില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഞാൻ നിന്നെ ചേർത്തു വെക്കും. അജിയടു ഈ വാക്കിനെ നിങ്ങൾ വിശ്വസിച്ചോ? എവിടേക്കോ നിന്നെ ചേർത്തു വെക്കുന്നു. പറിച്ചു മാറ്റപ്പെട്ട ചില ഇടങ്ങൾക്കകത്തേക്ക് നിന്നെ ചേർത്തു വെക്കുന്നു എന്ന് ജഗപ്രമാണ ഹന്തരെ വേദിക തുരാധിക പ്രമാണം യേശുവിന്റെ നാമത്തിലച്ച പരിശുദ്ധാത്മാവിൽ ആ വാക്ക് കുറച്ചു നേരമാണ് നിങ്ങളോട് ഇടപെടാൻ പറയുന്നു. നിങ്ങളെ പറിച്ച ഇടത്ത് കന്ന് പറിച്ചു മാറ്റിയ ജോൽമന പ്രവാണി അന്ധന നിങ്ങൾ വേദനയോടെ പറഞ്ഞു മാറ്റപ്പെട്ട ഇടത്ത് നിങ്ങൾ ഇനി ചേർക്കത്തില്ല, കൂടിച്ചേരത്തില്ലെന്ന് കൂടെ ചേരത്തില്ല പറഞ്ഞവരുടെ മുമ്പിൽ പരിശുദ്ധാത്മാവ് ചേർത്തു വെക്കുന്നു എന്ന് പറയാൻ പറയുന്നു. നിങ്ങളെ കൊണ്ട് പരിഗണിക്കാൻ പറ്റാത്ത ഏതോ വിഷയത്തിനകത്ത് കർത്താവ് ഇടപെടുന്നു. നിന്നെ ചേർത്തു വെക്കുന്ന എവിടേക്കോ പകരപ്പെടുന്നു എന്ന് പറയാൻ പറയുന്നു. കൊലവിളിങ്ങളത്തെ യേശുവിനോട് യാക്കോബിനെ ചേർത്തു വെക്കാൻ എനിക്ക് കഴിഞ്ഞെങ്കിൽ നിന്റെ വിഷയം അത്ര വലുതല്ലെന്ന് പറയാൻ പറയുന്നു. ഏ ശാലബന പ്രഭരഹംബര എനിക്ക് വീണ്ടും റീസ്റ്റോർ ചെയ്യാൻ കഴിയും. 2023 റീസ്റ്റോറേഷൻ വസ്ത്രമായിരിക്കുമെന്ന് റീസ്റ്റോറേഷന്റെ വീണ്ടും കൂടിച്ചേരുന്ന വീണ്ടും ചേർത്തു വെക്കുന്ന വീണ്ടും ഓർമ്മിപ്പിക്കുന്ന വീണ്ടും ഐക്യതപ്പെടുത്തുന്ന ചേർന്ന് നിൽക്കുന്ന വർഷമായി മാറുമെന്ന് ചില അടയാളങ്ങൾ ഈ ദിവസങ്ങൾ സംഭവിക്കും. കർത്താവ് നിങ്ങളോട് ഇടപെടും. ജഗപ്രമാൻ ഹംബര യാബോക്കിന്റെ കടവിൽ കരഞ്ഞ യാക്കോബിന്റെ കണ്ണുനീനെ തുടച്ചതുപോലെ അച്ഛ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കണ്ണുനീനെ തുടയ്ക്കുന്നു വന്ന യേശുവിന്റെ നാമ ദൂതന്റെ മുമ്പിൽ നെടുമ്പാട് വീണ യാക്കോവേ നിന്റെ കണ്ണുനീര് ആരും കണ്ടിട്ടില്ല. ഈ വാക്ക് നിങ്ങളോട് പറയാൻ പറയുന്നു. നിങ്ങൾ രാത്രികളിൽ നെടുമ്പ പക്ഷെ കർത്താവ് പറഞ്ഞു, ഞാൻ നിന്റെ കണ്ണിനെ ഒപ്പിയെടുത്ത നിന്റെ മറുപടി ഏതോ കരയ്ക്കകത്ത് നിന്റെ മറുപടിയെ തമ്പുരാൻ വെളിപ്പെടുത്തുന്നു. മറുകരയ്ക്ക് നീ മറുപടികൾ കാണാൻ പോകുന്നു. അടുത്ത കരയിൽ നീ മറുപടികൾ കാണാൻ പോകുന്നു വന്ന യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ മടങ്ങി വരട്ടെ. യാക്കോബ് വീട്ടിനകത്തുനിന്ന് പുറത്തിറങ്ങി ചെന്നെത്തപ്പെട്ട സ്ഥലം ലൂസ്. നമുക്കറിയാതെ ലൂസ്, ലൂസിനകത്ത് ഒരു തലയിണ കൊണ്ട് ചെന്ന് കല്ലെടുത്ത് തലയിണയായി വെച്ചിട്ട് അവിടെ കിടന്നുറങ്ങി. യാക്കോബേ, നിന്റെ വീട്ടിൽ നല്ല സാഹചര്യം ഉണ്ടായിരുന്നല്ലോ. നിന്റെ വീട്ടിന് കുടുംബത്തിനകത്ത് അപ്പനും അമ്മയൊക്കെ നല്ല നല്ല പൊസിഷൻസ് അകത്തായിരുന്നല്ലോ. പക്ഷെ എന്തുകൊണ്ടാണ് നീ ഇന്ന് വഴിവക്കിൽ കല്ല് തലണയാണ് വെച്ച് കിടന്നുറങ്ങേണ്ടി വരുന്നത്? യാക്കോബ് അവരെ അറിയത്തില്ല, എന്റെ ജീവിതം ഇങ്ങനെ തീരത്തെ ഉള്ളെന്നൊക്കെ. പക്ഷെ കർത്താവിന് പറയാൻ ഒരു മറുപടി ഉണ്ട്, എനിക്ക് നിന്നോട് സംസാരിക്കണമെങ്കിൽ നീ ലൂസി വരണം. നീ വീട്ടിനകത്ത് നിന്ന ഇത് കേക്കത്തില്ല, നീ അമ്മയുടെ കൂടെ നിന്ന ഇത് കേക്കത്തില്ല. പക്ഷെ ചില ലൂസുകൾ നിനക്ക് ദൈവശബ്ദത്തിന്റെ മുഴുവൻ ദൈവശബ്ദം കേൾക്കുന്ന നിമിഷങ്ങളാക്കി മാറ്റുമെന്ന് ഇന്ന് ഈ ദൂതിനെ ചിലരോട് പറയുന്നു. ഇന്നലകളിൽ ചില ലൂസുകൾ ഉണ്ടായത് നിന്നോട് എനിക്ക് സംസാരിക്കാനുണ്ടായത് കൊണ്ട് മാത്രമാണെന്ന്. ചില ലൂസുകൾ നിൻ ദൈവശബ്ദത്തിന്റെ ആഴങ്ങൾ വെളിപ്പെടുന്ന സ്ഥലങ്ങളായി മാറട്ടെ. ലൂസിന്റെ ഒറ്റപ്പടിയിലുകൾ ദൈവശബ്ദത്തിന്റെ മുഴക്കത്തിന് ദിവസങ്ങളായി മാറട്ടെ. ഇന്നത്തെ രാത്രി പ്രാർത്ഥിക്ക്, എന്റെ ലൂസുകൾ ദൈവിക സാന്നിധ്യത്തിന്റെ നിമിഷങ്ങളാകുന്നു എന്ന് എവിടേക്കോ ചില ലൂസുകൾ തിരിയപ്പെടട്ടെ. ലൂസുകൾ തിരിയപ്പെടട്ടെ. ലൂസിനകത്ത് നീ ഒറ്റയ്ക്കായിരുന്നു ചിന്താകൾ ഇന്ന് രാത്രി തിരിയുകയാ. കാരണം അതിനകത്തേക്ക്, അതിനകത്തേക്ക്
ആരും കാണാത്ത ദർശനങ്ങൾ, ഏശാവ് കാണാത്തത്, ഇസഹാക്ക് കാണാത്തത്, റിബേക്ക കാണാത്തത്, ഐ റിപ്പീറ്റ്, ആരും കാണാത്തത് നിന്റെ കണ്ണിന്റെ മുമ്പിൽ വെളിപ്പെടുന്നുവെന്ന്. ചില ലൂസുകൾ ദർശനത്തിന് മണ്ണുകളാകുന്നു, ചില ലൂസുകൾ സ്വപ്നത്തിന് മണ്ണുകളാകുന്നു, ചില ലൂസുകൾ അഭിഷേകത്തിന് മണ്ണുകളാകുന്നു. ആരും കാണാത്ത ദർശനങ്ങളുടെ നിയോഗത്തിന് മണ്ണുകളായി ചില ലൂസുകൾ തിരിയുമാറ്റിയായി മാറട്ടെ. എവിടെയൊക്കെയോ നിന്റെ ലൂസുകൾക്കകത്ത് സമാധാനം കിട്ടാണ് കിടക്കുന്നത്. ഓ, സമാധാനത്തെ നഷ്ടപ്പെടുത്തി കളയുന്ന ലൂസുകൾ, സമാധാനത്തെ ഇല്ലാതാക്കുന്ന ലൂസുകൾ, ഇന്നത്തെ പകൽ കർത്താവേ അങ്ങനെയുള്ള അസമാധാനത്തിന്റെ മുറിക്കകത്തേക്ക് സമാധാനത്തിന്റെ നാഥനായ ദൈവിക സാന്നിധ്യം വ്യാപരിക്കട്ടെ. സമാധാനത്തിന്റെ നാഥൻ, സമാധാനത്തിന്റെ നാഥൻ നിനക്കു വേണ്ടി ഇടപെടുന്നു വന്ന. ഹല്ലേലൂയ. ആ ലൂസിനകത്ത് കിടക്കുന്ന ഒരു ഭാഗം പറയാം. നമ്മളൊക്കെ തലയണ വെക്കുന്ന ഇതിനാണ്, നമ്മുടെ ഇപ്പൊ നല്ല പഞ്ഞി പോലെ തലയണ കിട്ടും, അല്ലെങ്കിൽ എന്നാ പറയാ, നല്ല വില കൂടിയ തലയണകളെ കിട്ടും. കാരണം അത് തല വെക്കുന്നത് സുഖമായിട്ടൊന്ന് കിടക്കാൻ, സുഖമായിട്ട് കിടക്കാന്. കട്ടിയുള്ള തലയണൊക്കെ ആണെങ്കിൽ നമ്മൾ വലിച്ചെറിയും, എന്തിനു, നേരെ ഉറങ്ങാൻ പോലും പറ്റത്തില്ലല്ലോ ഇതിനകത്ത് വെച്ചാലെന്നൊക്കെ അല്ലേ. പക്ഷെ ഇവിടെ യാക്കോബ് കല്ലെടുത്ത് തലയണ വെച്ച്, എന്നാ വേദനയായിരിക്കും, എന്ന് സമാധാനത്തോട് ഉറങ്ങാൻ പറ്റുമെന്ന്, സന്തോഷത്തോടെ ഒന്ന്. ഒന്നാമത് വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന്റെ വേദന, ഒന്നാമത് അച്ചാച്ചൻ എന്നെ കൊല്ലു എന്ന് പറഞ്ഞതിന്റെ പേടി, ഇത് കഴിഞ്ഞിട്ട് നാളെ എന്താകും എന്നറിയത്തില്ല. അപ്പൊ അമ്മായിപ്പ എന്നെ വീട്ടിലോട്ട് പോകുന്നേന്നറിയാം, വീടിനകത്ത് എന്ത് ചെയ്യുമെന്നോ അവിടെ ചെന്ന് സംഭവിക്കുമെന്നോ അറിയത്തില്ല. ഇതെന്നും പോരാഞ്ഞിട്ട് ഉറക്കവുമില്ല. ഇങ്ങനൊരവസ്ഥയെ കൂടെ കടന്നു പോകുന്നുണ്ടോ? ചിന്തിച്ചാൽ വേദനിക്കാൻ മാത്രമേ ഉള്ളൂ എന്ന കണ്ണടച്ചൊന്ന് ഉറങ്ങാൻ നോക്കിയ അത് ഓക്കുന്നില്ലെന്ന് പറയുന്നവർ, പരിശുദ്ധാത്മാവ് ഇങ്ങനെ സാഹചര്യത്തിനകത്തൂടെ, ഈ കറക്റ്റ്, ഇത്ര ഈ വ്യക്തമായ സാഹചര്യത്തിനകത്തൂടെ കടന്നു പോകുന്ന വ്യക്തിയോട് പരിശുദ്ധാത്മാവ് ഈ വാക്കു പറയുന്നു, നീ ദൈവശബ്ദം കേൾക്കാൻ ഒരുങ്ങിക്കൊള്ള. നിന്റെ അകത്ത്, ഹൃദയത്തിനകത്ത് ദർശനങ്ങൾ കാണാൻ ഒരുങ്ങിക്കൊള്ള. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ മുള്ളിനിടക്കി നിൽക്കുന്നത് പോലെ എങ്ങോട്ട് തിരിഞ്ഞാൽ കുത്ത, എങ്ങോട്ട് തിരിഞ്ഞാൽ വേദനിപ്പിക്കുന്ന വാക്കുകൾ. യേശുവിന്റെ നാമത്തിൽ എങ്ങോട്ട് തിരിഞ്ഞാലും വേദനിപ്പിക്കുന്ന ചിന്താഗതികൾ ഇന്ന് പകലാത്മരാത്രി ആത്മാവ് വിശ്വസിക്ക്, അതിനിടയിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യം, മുൾപ്പടർപ്പിനകത്തേക്ക് ഇറങ്ങി വന്ന തീ പോലെ, മോശമാരെ പുറത്തെടുക്കുന്ന മുൾപ്പടർപ്പിന്റെ തീകൾ, ഷാതന അൽത്തുനി ദിഗപ്രവേരി ചന്ദ്ര, യേശുവിന്റെ നാമത്തിൽ ഏതോ മരുഭൂമിക്കകത്ത് ഒതുങ്ങിപ്പോയ മുൾപ്പ് മോശെ, നിന്നെ പുറത്തെടുക്ക, നീ കാണുന്ന മുൾപ്പടർപ്പിനകത്തേക്ക് തീയായി ഇറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യം. നിന്റെ മുൾപ്പടർപ്പുകൾ അഭിഷേകത്തിന് മുൾപ്പടർപ്പുകളാകുന്നു എന്ന്, നിന്റെ മുള്ളുകൾ അഭിഷേകത്തിൻ്റെതായി മാറുന്നു, അത് നിന്നെ പുറത്തെടുക്കുന്നു എന്ന് പ്രതിമാത്തി അഭിഷിക്തനെ ഈ വാക്ക് നിങ്ങളോട് പറയാൻ പറയുന്നു. എനിക്കറിയത്തില്ല നിങ്ങൾ അഭിഷിക്തനാണോ, പക്ഷേ ആ വാക്ക് അങ്ങനെ തന്നെ പറയുന്നു. ചില മുള്ളുകൾ തീകായി മാറാൻ പോകുന്നു, ചില മുള്ളുകൾക്കകത്ത് തീ വെളിപ്പെടാൻ പോകുന്നു, അത് നിങ്ങളെ ചില മരുഭൂമിക്കകത്തു നിന്ന് പുറത്തെടുക്കും. നിയോഗത്തിന്റെ വാഗ്ദത്തങ്ങൾ, നിയോഗത്തിന്റെ വാഗ്ദത്തങ്ങൾ കാണാൻ ഒരുങ്ങിട്ടുള്ള ഒരിടത്ത് നിങ്ങളെ ഒതുക്കാൻ അനുവദിക്കത്തില്ല, ഒരിടത്ത് നിങ്ങളെ പിടിച്ചു നിർത്താൻ അനുവദിക്കത്തില്ല. ഇന്ന് ആത്മാവിന് ദൂതനെ കൈമാറുന്നു. മോശയുടെ മേലുള്ള അഭിഷേകം പോലെ നിങ്ങൾ ഒതുങ്ങപ്പെട്ട ചില മേഖലകൾ, നിങ്ങൾ സ്വയം ഒതുങ്ങിയതും നിങ്ങൾ നിന്നുപോയ മരുഭൂമിയുടെ മേഖലകൾ അവിടെ നിന്ന് വലിച്ചു പുറത്തെടുക്കുന്ന മുൾപ്പടർപ്പിനകത്തും തീയണ്ട് പുറത്തിറങ്ങുന്നത് പോലെ, നിൽക്കാൻ കഴിയാത്തത് പോലെ നിങ്ങളുടെ മേൽ അഭിഷേകം വ്യാപരിക്കുമെന്ന്, നിങ്ങളുടെ മേൽ അഭിഷേകം വ്യാപരിക്കും, അത് നിങ്ങളെ പിടിച്ചു പുറത്തിറക്കുന്നുവെന്ന്. എന്തോ കർത്താവേ നീ വാക്ക് പറയാൻ പറയുന്നു,
ദേശം റിബാർ ഇന്ന് നിങ്ങൾ നിൽക്കുന്ന ഇടം ഒരുപക്ഷെ കംഫർട്ട് സോൺ ആയിരിക്കാം. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നു ആരൊക്കെയോ നിങ്ങൾ പുറത്തെടുക്കാനുണ്ടെന്ന്, നിങ്ങൾ ആരൊക്കെയോ പിടിച്ചു പുറത്തിറക്കാനുണ്ടെന്ന്. അടിമത്വത്തിനകത്ത് കിടക്കുന്ന, അടിമപ്പെട്ടു പോയ റബന പ്രവേശിയം തരിക വാക്കൊന്നും കൂടെ വ്യക്തമായി, അഡിക്ഷനുകൾക്കകത്ത് കെട്ടിക്കിടക്കുന്ന ചിലനെ പുറത്തെടുക്കാൻ ഒരു അഭിഷേകം. സാന്നിധ്യം പോലും അങ്ങനെയുള്ള ചില മേഖലയ്ക്കകത്തുനിന്ന് ചിലരെ പുറത്തു കൊണ്ടുവരുന്നതെന്ന് യേശുവിന്റെ നാമത്തിൽ. അത് നിങ്ങളുടെ ആഗ്രഹമാണോ അല്ലയോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ പരിശുദ്ധാത്മാവൻ അങ്ങനെ പറയാൻ പറയുന്നു. നിങ്ങൾ ചില അടിമപ്പെട്ടു പോയ ചിലതിന് പുറത്തിറങ്ങാൻ ആഗ്രഹം ഉണ്ടായിട്ടും പക്ഷെ കഴിയാതെ വണ്ണം, എത്ര ശ്രമിച്ചാലും പുറത്തിറങ്ങാൻ പറ്റാത്തതുപോലെ അടിമപ്പെട്ടു പോയ ചിലതിന്റെ മുമ്പിലേക്ക് നിങ്ങളെ കൊണ്ടു നിർത്തും. അവരെ പുറത്തെടുക്കാൻ ഒരു അഭിഷേകം, നിങ്ങൾ അവരെ പുറത്തെടുക്കാൻ ഒരു അഭിഷേകം. അത് നിങ്ങളുടെ കവാറ്റിനകത്ത്, അത് നിങ്ങളുടെ കരത്തിനകത്ത്, അത് നിങ്ങളുടെ നോട്ടത്തിനകത്ത് ഉളവാകുമെന്ന് ആത്മാവിൽ കാലബന പ്രബദഹം തരെ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. മടങ്ങി വരട്ടെ. യാക്കോബ് ലൂസിനകത്ത് ചെത്തപ്പെട്ടു, അവിടെ ഒരു ദൈവശബ്ദം കേട്ടു, ആരും കാണാത്ത ദർശനം കണ്ടു. അടുത്ത നിമിഷം സംഭവിക്കുന്നത് രാവിലെ എഴുന്നേറ്റൊരു തീരുമാനം, ഇന്നു മുതൽ ലൂസ് അല്ല, ഇത് ബദല. ഇവിടെ ഒരു ദൈവ സാന്നിധ്യം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. ഇതൊരു ഒരു ദൂത, ഇതൊരു പ്രവചന ശബ്ദമായി ഇതിനകത്ത് പറയുന്നു. എവിടേക്ക് ചോദിച്ചാൽ ഇരുണ്ട ലൂസുകൾക്കകത്ത് ബദലുകളായി തിരിക്കുന്ന ദൈവ സാന്നിധ്യം വെളിപ്പെടാൻ പോകുന്നു വന്ന്. ഐ റിപ്പീറ്റ് ദാറ്റ്, ജഗപ്രഭേരി അന്തര, ഇരുണ്ട ലൂസുകൾ ബദലുകളാകാൻ പോകുന്നു. ഇരുണ്ട ലൂസുകൾ ദൈവത്തിന്റെ ഭവനമായി മാറാൻ പോകുന്നു. അത് ചില ഭവനങ്ങളെ നോക്കി അങ്ങനെ തന്നെ പറയുന്നു, നിന്റെ ഇരുണ്ട ലൂസിന്റെ ഭവനങ്ങൾ ആന്തരീക്ഷം ദൈവത്തിൻ്റെതാണെന്ന് പറയത്തക്കവണ്ണം തിരുത്തി എഴുതാൻ പോകുന്നുവെന്ന്. ഇന്നത്തെ രാത്രി വിശ്വസിക്കുക, എന്റെ ഭവനം ബദലായി മാറാൻ പോകുന്നുവെന്ന് വിശ്വസിപ്പാൻ, എന്റെ മുറി ബദലായി മാറാൻ പോകുന്നു എന്ന് വിശ്വസിപ്പാൻ. യേശുവിന്റെ നാമത്തിൽ ആരിട്ട പേരായാലും യാക്കോബെ നീ ചെന്ന് കയറിയാൽ അത് ബദല. ഏത് ലൂസുകൾ ആരിട്ട് വെച്ച പേരായാലും യാക്കോബെ നിന്റെ സാന്നിധ്യം ചില ലൂസുകളെ ബദലാക്കുമെന്ന്. ഹല്ലേലൂയ. മടങ്ങി വരട്ടെ. യാക്കോബ് അത് കഴിഞ്ഞ് അത് രാവിലെ എഴുന്നേറ്റ് പുറപ്പെട്ട് ലാബാന്റെ വീട്ടിനകത്തേക്ക്. വാഗ്ദത്തവും മറന്നു, കണ്ട ദൈവശബ്ദവും മറന്നു. ലാബാന്റെ വീട്ടിൽ പണിയെടുക്കാൻ തുടങ്ങി. വർഷങ്ങൾ ഒന്നേ രണ്ടേ എന്ന് കൊഴിയാൻ തുടങ്ങി. 7 വർഷമായപ്പോൾ ഒരു പ്രതിഫലം പ്രതീക്ഷിച്ചു. പ്രതീക്ഷിച്ച പ്രതിഫലം മാറ്റിക്കളഞ്ഞ് അടുത്തൊരാൾ പോയി. അടുത്ത 7 വർഷമായി 14 വർഷം. വീണ്ടും വർഷങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. എടാ, വാഗ്ദത്തം കേട്ട ലൂസും ബദേലും അവിടെ കിടക്കുകയാണ്. പക്ഷേ വാഗ്ദത്തങ്ങൾ ഇങ്ങനെ വർഷങ്ങൾ ഇങ്ങനെ വല്ലാതെ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടേയിരിക്കും. വർഷങ്ങൾ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടേയിരിക്കും. പക്ഷെ ഒരു സമയമായപ്പോ തമ്പുരാൻ വന്ന് യാക്കോബിനോട് പറഞ്ഞു, ഇനി നീ ഇവിടെ നിൽക്കണ്ട, നീ പോ. നിനക്കുള്ളതിനും കൊണ്ട് നീ ഇവിടെ നിന്ന് പുറപ്പെടണം. നിനക്കുള്ളതിനെയും കൊണ്ട് ഇവിടുന്ന് പുറപ്പെടാനുള്ള സമയമായെന്ന്. നോക്കണമേ, ദൈവശബ്ദം രണ്ടാമത് കേട്ട് കഴിഞ്ഞപ്പോൾ യാക്കോബ് തീരെ ഇനി ഇവിടെ നിൽക്കണ്ട, ദൈവശബ്ദത്തിന് അനുസരിക്കാൻ തുടങ്ങി. ആ അഭിഷിക്തൻ പുറപ്പെട്ടു. പുറപ്പെട്ട് കഴിച്ച് മുന്നോട്ട് പോകുമ്പോൾ കാണുന്ന വാർത്ത നമുക്കറിയാം. പഴയ ലാബാൻ പിന്നെയും പുറ കൂടുകയാ. കാരണം യാക്കോബിനെ പിടിച്ചു കൊണ്ട് പോകണം, അവനുള്ളതിനെ എല്ലാം പിടിച്ചു കൊണ്ട് പോകണം എന്നൊക്കെ പറയുന്നത് പോലെ. ഇന്നത്തെ ദിവസം ഇത് പറയുമ്പോൾ ഒരു ദൂതനെ ഇതിനോട് ചേർത്ത് വെച്ച് കൈമാറുന്നു. പുറപ്പെട്ട് കഴിയുമ്പോൾ പോലും പിന്നാലെ കൂടുന്ന ലാബാന്യ മണ്ഡലങ്ങൾ പോലെ നിന്നെ പഴയതിനേക്കത്തേക്ക് പിടിച്ചു കൊണ്ട് പോകാൻ, പഴയ അവസ്ഥയ്ക്കകത്ത് ഒതുക്കി കളയാൻ. ഹല്ലേലൂയ. വലിയ ആഗ്രഹത്തോടാ പുറത്തിറങ്ങിയത്, പക്ഷെ പഴയ സ്വഭാവങ്ങൾ പിടിച്ചടക്കാൻ ശ്രമിക്കുമ്പോ നിനക്ക് ഇടപെടാൻ കഴിയാത്തതുപോലെ പഴയതിനകത്തെ കൊണ്ട് ഒതുക്കാൻ ശ്രമിക്കുമ്പോ നീ പോലും അറിയാതെ നിന്റെ പിന്നാലെ പഴയ പലാപന്മാർ കൂടുമ്പോ ദൂതനെറങ്ങി ഇടയിൽക്കാൻ പോകുന്നുവെന്ന്, നിനക്ക് വേണ്ടി ദൂതനെറങ്ങി ഇടപെടാൻ പോകുന്നുവെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കും. നീ പറയാതെ നിന്റെ പിന്നാലെ കൂടുതലും നേരെ ഗുണമാകട്ടെ ദോഷമാകട്ടെ ചെയ്യരുത്. ഹല്ലേലൂയ. ശോറബന പ്രവാനി അന്തര,
ഹാലിം പറഞ്ഞ വാക്കിനകത്ത് ഒന്നും കൂടെ വ്യക്തമാക്കി പറയാം. വാഗ്ദത്തമുള്ളവനെ നിന്റെ പുറകിലൂടെ കയറി വന്ന ഒന്നും തകർക്കാൻ കഴിയത്തില്ലെന്ന്. വാഗ്ദത്തമുള്ളവനെ നിന്റെ പിന്നാലെ കൂടി പഴയ അനുഭവത്തിലേക്ക് നിന്നെ കൊണ്ടുപോകാൻ ദൈവം അനുവദിക്കത്തില്ലെന്ന് നീ പോലും അറിയാതെ, നീ പോലും ചിന്തിക്കാത്ത സമയത്ത് യേശുവിന്റെ നാമത്തിൽ എന്ന് രാത്രി പറ. കർത്താവേ, എന്റെ മുമ്പിലും പുറവിലും അങ്ങ് അതിരിടുന്നതിനായി സ്തോത്രം. എന്റെ മുമ്പിലും പിമ്പിലും അതിരിടുന്നതിനായി സ്തോത്രം എന്ന് പറ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ലാബാന്റെ പുറപ്പാട് യാക്കോബ് നിനക്കറിയത്തില്ല. ലാബാൻ വഴിയും ആലയും കൊണ്ടുവരും നിനക്കറിയത്തില്ല. അവന്റെ പദ്ധതി നിനക്കറിയത്തില്ല. അവന്റെ ചിന്താഗതി നിനക്കറിയത്തില്ല. പക്ഷെ നിന്നെ അറിയുന്ന ഒരു അപ്പനുണ്ടെന്ന്, അതിനെ അനുവദിക്കാത്തൊരു ദൈവമുണ്ടെന്ന്, നിനക്ക് വേണ്ടി ഈടപെടുന്ന ദൈവമുണ്ടെന്ന്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ മടങ്ങി വരട്ടെ. അവിടെ നിന്ന് പുറപ്പെട്ടു. ശേഷം സംഭവിക്കാൻ പോകുന്ന കാര്യം നാം വായിച്ചത്, യാബോക്കിന്റെ കടവിനകത്തേക്ക് ചെല്ലുന്നതിന് മുമ്പേ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ആളെ വിട്ടു, വീടിനകത്തോട്ട്. അവിടെ ചെന്ന് ഏശാവിനോട് കാര്യം പറഞ്ഞു. ഏശാവേ, നിൻ ദാസന്മാരെ വിട്ടിട്ട് പറയുക, ഏശാവേ അങ്ങയുടെ സഹോദരൻ യാക്കോബ് വരുന്നു. വലിയ പോസിറ്റീവ് വാർത്ത കേൾക്കാൻ ആവേശത്തോടുന്ന യാക്കോബ് കേൾക്കുന്ന വാർത്ത നെഗറ്റീവാ. 400 ആളെയും കൊണ്ട് ഏശാവ് ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ടെന്ന് ഇത് കേട്ടപ്പോ യാക്കോബിന്റെ ചങ്ക് തകർന്നു കാണും അല്ലേ. ഒരു 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 പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസ് കേൾക്കാൻ വേണ്ടി ആഗ്രഹിച്ചത്, നല്ല വാർത്ത കേൾക്കാൻ വേണ്ടി. 10-14 കൊല്ലമായില്ലേ, 10-20 കൊല്ലമായില്ലേ, ഇനിയെങ്കിലും അത് മറന്നു കാണുമായിരിക്കും എന്നൊക്കെ ചിന്തിച്ച് ചുമ്മാ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ആളെ വിട്ടപ്പോ കേട്ട വാർത്ത നേരെ തിരിച്ച് നെഗറ്റീവ് ആയിട്ടുള്ള വാർത്തകൾ. ജഗൽ പ്രമാണി അമ്പര, അത് അതൊരു വാക്കാണല്ലോ. പ്രഭനി സബസി അമ്പര, ഇന്നത്തെ രാത്രി നെഗറ്റീവ് ആയിട്ടുള്ള ചില വാർത്തകൾ ഇന്ന് രാത്രി ക്യാൻസൽ ആകട്ടെ. നിന്റെ കാതുകളിൽ മുഴങ്ങുന്ന, നീ ആഗ്രഹിക്കാത്ത ചില വാക്കുകൾ, ഇഷ്ടപ്പെടാത്ത ചില വാചകങ്ങൾ, ആമേൻ. ജഗാദിനി ശമന ഹംബര, ഇന്നത്തെ രാത്രി പ്രാർത്ഥിക്കുകയും ഞാൻ എന്നെ വേദനിപ്പിക്കുന്ന ചില വാക്കുകൾ കുറെ ദിവസങ്ങളായി ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നു. എന്നെ വേദനിപ്പിക്കുന്ന വാക്കുകൾ കുറെ നാളുകളായി ഞാൻ കേൾക്കുന്നു. ഇതിനൊരു അന്ത്യമില്ലേ. പരിശുദ്ധാത്മാവ് പറയുന്നതിന്റെ പ്രാർത്ഥനാ മുറിച്ചതിന് ചിലതിന് അടിവരയിടാൻ പോവുകയാ. ചില പ്രാർത്ഥനാമുറികൾ ചില വാക്കുകളെ തിരിക്കാൻ പോകുന്നു. എന്നോ വരമനം പ്രവേരിയാൻ തര വാക്ക് അങ്ങനെ പറയുന്നു, നീ കേട്ട നെഗറ്റീവ് വാക്കുകളെ തിരിക്കുന്ന ദൈവ ശബ്ദങ്ങൾ നിന്റെ പ്രാർത്ഥനാമുറിയിൽ മുഴങ്ങാൻ പോകുന്നു. വന്ന് നീ കേട്ട നെഗറ്റീവ് ആയിട്ടുള്ള വാർത്തകളെ തിരിക്കുന്ന ദൈവിക നിയോഗത്തിന്റെ വാക്കുകൾ യേശുവിന്റെ നാമത്തിൽ ഇന്നത്തെ രാത്രി അത് സംഭവിക്കട്ടെ. ആരേക്കോ പ്രാർത്ഥനാമുറികൾ ചില വാചകങ്ങളെ തിരിക്കുന്നല്ലോ. ആരേക്കോ കരച്ചിലുകൾ ചില വാചകങ്ങളെ തിരിക്കുന്നല്ലോ. ആരെയൊക്കെ കണ്ണുനീരുകൾ ചില വാചകങ്ങളെ തിരിക്കുന്നല്ലോ. നീ ഇതുവരെ കേട്ടുവന്ന, നീ ഇഷ്ടപ്പെടാത്ത ചില വാക്കുകളെ, ആഗ്രഹിക്കാത്ത സമയത്ത് കേട്ടുവന്ന ചില വാചകങ്ങളെ പരിശുദ്ധാത്മാവെ തിരിക്കുന്ന രാത്രിയായി മാറട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നോക്കണേ. യാക്കോബിന്റെ കടവിനകത്ത്, യാബോക്കിന്റെ കടവിനകത്ത് നിൽക്കുകയാ മനുഷ്യൻ. അവന് ചെയ്യാകുന്നെല്ലാം ചെയ്യാൻ നോക്കിയട്ടോ. ആദ്യം പറയിപ്പിക്ക മുമ്പിലുള്ള ഈ വസ്തുവകളെയൊക്കെ പറഞ്ഞുവിടാൻ തുടങ്ങി. ഓരോരോ ഗ്രൂപ്പ് വൈസ് ആയിട്ട് ആളെ വിടാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ യാക്കോബിന് ഭയങ്കര ബുദ്ധിയല്ലേ. ഞാൻ മുമ്പൊക്കെ പഠിച്ചാലും അറിയാം, തന്റെ ബുദ്ധി കൊണ്ട് ഭയങ്കര കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോ ബുദ്ധിക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കി. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു ഗ്രൂപ്പിന് വിടുമ്പോ ഏഷ്യാവിന് ഒരു സംസാരം തോന്നും, ഒരു ഒരു ചിന്താഗതി തോന്നും, അവൻ ഇത്രയും തന്നില്ലേ എന്നാ മറന്നേക്കാം. അടുത്ത ഗ്രൂപ്പ് വരുമ്പോ മാറിയേക്കാന്ന് പറയാം. ഗ്രൂപ്പ് വൈസ് ആയിട്ട് ബുദ്ധിക്ക് ഭയങ്കര ചിന്താഗതി ഉണ്ടായതുകൊണ്ട് ഈ കരുക്കളൊക്കെ നീക്കാൻ തുടങ്ങി. പക്ഷേ യാബോക്കിന്റെ കടവില് ഒറ്റയ്ക്കായപ്പോ എങ്ങ് നിന്നാന്ന് അറിയത്തില്ല, വല്ലാത്ത ഭയമകത്ത് കയറി, ഒരു ചിന്തയകത്ത് കയറി. എന്റെ ബുദ്ധിക്കകത്തൊന്നും ഇത് ഒതുങ്ങത്തില്ല, എന്റെ പദ്ധതിക്കകത്തൊന്നും ഒതുങ്ങത്തില്ല,
ഇതിനകത്ത് എന്നെ കേൾക്കുന്ന ഒരു ചില വ്യക്തികൾ പരിശുദ്ധാത്മാവ് അങ്ങനെ പറയാൻ പറയുന്നു, നിന്റെ ബുദ്ധിക്ക് കുറെ കാര്യങ്ങൾ ചെയ്യും, പക്ഷേ ഒന്നുമില്ലാത്തതുപോലെ നിൽക്കുന്ന അവസ്ഥ. ചെയ്യാകുന്നതെല്ലാം ചെയ്തു, പക്ഷെ ഇപ്പോൾ ഏകാന്തനായി നിൽക്കുന്നത് പോലെ, യാക്കോബ് യാബോക്കിന്റെ കടവിൽ ഒറ്റപ്പെട്ടവനെ പോലെ. ചോദിച്ചാ പറയും, ഇന്നലകളിൽ ഞാൻ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു, എന്റെ തലമുണ്ടയ്ക്കൊക്കുന്ന എന്റെ ബുദ്ധിക്കകത്ത് ഒത്തുക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു, പക്ഷേ ഇപ്പോൾ എന്റെ അവസ്ഥ പരിതാപകരം. ഇങ്ങനെ വാക്കുകൾ പറയുന്നവർ, ഇന്നത്തെ എന്റെ സാഹചര്യം വല്ലാത്ത തകർന്നതാ. പരിശുദ്ധാത്മാവ് നിന്നോട് ഇടപെടുന്നു, കർത്താവ് നിന്നോട് സംസാരിക്കാൻ പോകുന്നു വന്നു. ദൈവ സാന്നിധ്യം നിന്റെ യാബോക്കിന്റെ കടവിനകത്തേക്ക് ഇറങ്ങാൻ പോകുന്നു. നിന്റെ ബുദ്ധിക്കകത്ത് വെച്ച് നീ പലതിനെയും അക്കരെ കടത്തിവിട്ടല്ലേ യാക്കോബ്, ഇനിയാ എനിക്ക് നിന്നോട് ഇടപെടാനുള്ളത്. ലൂസിനകത്ത് സംസാരിച്ച ദൈവം, ലാബാന്റെ വീട്ടിനകത്ത് സംസാരിച്ച ദൈവം, യാബോക്കിന്റെ കടവിൽ വന്നപ്പോ സംസാരമല്ല, നേരിട്ട് കാണാൻ പോവുകയാണ്. ഇന്നത്തെ രാത്രി ആത്മാ വിശ്വസിക്ക്, എന്റെ യാബോക്കിന്റെ കടവുകൾ സാന്നിധ്യത്തിന്റെ കടവുകളാകാൻ പോവുകയാ. യാബോക്കിന്റെ തീരങ്ങൾ ദൈവ സാന്നിധ്യത്തിന്റെ തീരങ്ങളാകാൻ പോകുന്നു. എന്റെ ഒറ്റപ്പടിയിലുകൾ സാന്നിധ്യത്തിന്റെ ദിവസങ്ങളാകുന്നു വന്ന്. എന്നോട് ഇടപെടാൻ, എന്നോട് സംസാരിക്കാൻ, എന്റെ കാര്യങ്ങൾക്കകത്ത് ഇടപെടാൻ ഒരു ദൈവ സാന്നിധ്യം ഇറങ്ങി വരുന്നു വന്ന. കർത്താവേ, എന്ത് അങ്ങ് ഇറങ്ങി വന്നേ? ഏശാവും യാക്കോബും തമ്മിലുള്ള വിഷയത്തിനകത്ത് അങ്ങ് എന്തുകൊണ്ട് ഇടപെട്ടെ? കർത്താവിന് പറയാൻ ഒരു വാക്കുണ്ട്. ഞാൻ അബ്രഹാമിനോട് കൊടുത്തൊരു വാഗ്ദത്തമുണ്ട്, ഇസ്ഹാക്കിനോട് കൊടുത്തൊരു വാഗ്ദത്തമുണ്ട്, യാക്കോബിനോട് കേട്ടൊരു ദൈവിക ശബ്ദമുണ്ട്. അങ്ങനെ ഒരു വാഗ്ദത്തം നിലനിൽക്കെ, ഏതെങ്കിലും യാബോക്കിന്റെ കടവിനകത്ത് വച്ച് ഇവൻ കരയുമ്പോ എനിക്ക് അടങ്ങിയിരിക്കാൻ കഴിയത്തില്ലെന്ന്, അവന്റെ കരച്ചിലിന് മുമ്പിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല, എനിക്ക് ഇടപെട്ടേ പറ്റത്തുള്ളൂ. ഇന്നത്തെ ദിവസം ഈ രാത്രി ദൂത് കൈമാറുന്നു, വാഗ്ദത്തമുള്ളവന്റെ നിന്റെ കണ്ണുനീരിന്റെ മുമ്പിൽ ഇടപെടാൻ പോകുന്നു വന്ന്. നിന്റെ കണ്ണുനീരിന്റെ മുമ്പിൽ പരിശുദ്ധന്റെ സാന്നിധ്യം ഇടപെടാൻ പോകുന്നു. ആ വേറെ ആരും ഇടപെടത്തില്ല, കർത്താവ് ഇറങ്ങി വരുന്നു വന്ന്. എന്തോ ആ വാക്കു പറയുന്നു, നീയും മറ്റുള്ളവരുമായി ഇടനിലക്കാരനായി നിനക്ക് വേണ്ടി സംസാരിക്കാൻ, നിനക്ക് വേണ്ടി ഇടപെടാ, നിന്റെ വാക്കുകളെ കൈമാറാൻ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ആഗ്രഹിക്കുക. നിന്റെ കണ്ണുനീരിന് മുമ്പിൽ ഇടപെടുന്ന ഒരു ദൈവ സാന്നിധ്യം, നിന്റെ പ്രാർത്ഥനയ്ക്ക് മുൻപിൽ ഇടപെടുന്ന ദൈവ സാന്നിധ്യം, നിന്റെ നിലവിളിക്ക് മുൻപിൽ ഇടപെടുന്ന ദൈവ സാന്നിധ്യം. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഇത് പറയുമ്പോ മറ്റൊരു ഭാഗം പെട്ടെന്ന് ചിന്തിക്കാൻ താല്പര്യപ്പെടുകയാ. മറ്റൊരു മരുഭൂമിക്കകത്തൊരു ഹാഗാറും ഇസ്മായേലും നിലവിളിക്ക് നമുക്ക് നന്നായി അറിയാം. ഹാഗാറ് കരയുന്ന കരച്ചിലിന്റെ കാര്യം എന്നാണെന്നറിയാമോ? തലമുറയുടെ മരണം കാണാൻ വയ്യെന്നും പറഞ്ഞുകൊണ്ട് അമ്പിമ്പാട് ദൂരെ പോയി കരയുക. കരയിക്കുന്ന കാര്യം പറയുക, മരുഭൂമിക്കകത്തേക്ക് അബ്രഹാം ഇറക്കി വെക്കും. സാറായുടെ വാക്ക് കേട്ട് ഞാൻ പുറത്തിറങ്ങേണ്ടി വന്നു, ഇപ്പോൾ എങ്ങുമില്ലാത്തതുപോലെ നിന്നു. ആകെ ഉണ്ടായിരുന്ന ഒരു തുരുത്തി വെള്ളം ഉണ്ടായിരുന്നു, തുരുത്തി ഉണങ്ങി കൊട്ടയായി. ഇപ്പോൾ അടുത്ത ഉള്ള അപ്പവും തീർന്നു. ഈ മരുഭൂമിക്കകത്താണെങ്കിൽ വെള്ളം കിട്ടാനുള്ള സാധ്യതകളായി ലെവലേശമില്ല. ഇങ്ങനെ ഇരിക്കുമ്പോ അപ്പുറത്ത് ബാലൻ നിലവിളിക്കാൻ തുടങ്ങി. അവന്റെ നിലവിളിയും കൂടെ കേട്ടപ്പോ ഹാഗാർ ഉറപ്പിച്ചു, ഇനി വലിയ കാര്യമൊന്നുമില്ല, അടുത്ത സംസ്കാര ശുശ്രൂഷ മാത്രമേ ഉള്ളൂ. മരുഭൂമിക്കകത്ത് ആറടി മണ്ണ് കുഴിക്കുക, അതിനകത്തേക്ക് മരിച്ചവനെ കൊണ്ടിടുക. ജീവിച്ചിരിക്കുന്ന നിലവിളിക്കുന്ന ഒരു കുഞ്ഞിനെ നോക്കി മുൻവിധി കൊണ്ടു, ഇനി മേലാലിവൻ എഴുന്നേൽക്കത്തില്ല, ഇവന്റെ മരണം മണ്ണടക്കം എന്റെ കൈ കൊണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് വലിയ പദ്ധതികളൊക്കെ കണക്ക് കൂട്ടി നിലവിളിക്കുക. എന്റെ മരണം കാണാൻ വയ്യായേ എന്ന് പറഞ്ഞ് നിലവിളിക്കുമ്പോൾ അവിടെ വായിക്കുന്ന ഒരു പ്രധാന ഭാഗമുണ്ട്. കർത്താവ് ദൈവം ബാലന്റെ നിലവിളി കേട്ടു. കേൾക്കണമേ, ദൈവം ബാലന്റെ നിലവിളി കേട്ടു. അയ്യോ, ആകാര നിലവിളിച്ചില്ലേ? കർത്താവേ, ആകാര നിലവിളി കേട്ടു എന്നല്ല എഴുതേണ്ടത്. അപ്പോ കർത്താവ് പറയാനുള്ള മറുപടിയായത്,
ഹാഗാറും നിലവിളിച്ചു, ബാലനും നിലവിളിച്ചു. ഹാഗാറിന്റെ നിലവിളിയുടെ പ്രത്യേകത എന്നാണെന്നറിയാമോ? ഹാഗാർ നിലവിളിച്ചത് മരിച്ചെന്നും പറഞ്ഞ നിലവിളിക്കുന്നത്, പ്രതീക്ഷകൾ അസ്വസ്ഥാനിച്ച നിലവിളിയ. പക്ഷെ ബാലന്റെ നിലവിളി വെള്ളം കിട്ടാത്തിനെ നിലവിളിയ. അവന് മരണത്തെ പറ്റിയുള്ള പ്രതീക്ഷയല്ല. എന്തെങ്കിലും കരഞ്ഞു കഴിയുമ്പോൾ എന്റെ ജീവിതത്തിനകത്ത് ഒരു മാറ്റം ഉണ്ടാകുമോ എന്നുള്ള പ്രതീക്ഷയുടെ നിലവിളി. ഒന്നും കൂടെ ഒരു ദൂതനെ വ്യക്തമാക്കി പറയാ, ഇസ്മായേലേ നീ വാ പ്രാർത്ഥിക്കുന്ന നിന്റെ കരച്ചിലുണ്ടല്ലോ അത് വാഗ്ദത്തത്തിന് ചേർന്ന് നിൽക്കുന്നത്. പക്ഷേ ഹാഗാറെ നിന്റെ കരച്ചിൽ വാഗ്ദത്തവുമായി ഒരു ബന്ധവും ഇല്ലാത്ത നിലവിളിയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഹാഗാറിനോട് ദൈവം സംസാരിച്ചാൽ ഹാഗാറിനോട് വ്യക്തമായി ദൂതൻ പറയാനുള്ള കാര്യമുണ്ട്. ഹാഗാറ് നിന്നോട് വ്യക്തമായി സംസാരിച്ചതാ, നിന്റെ തലമുറയെ ഞാൻ ഒരു ജാതിയാക്കാമെന്ന്, നിന്റെ തലമുറ അബ്രഹാമിന്റെ ജാതിയായി മാറുമെന്ന്. പക്ഷെ അങ്ങനെ ഒരു വാഗ്ദത്തം നിലനിൽക്കെ ഏതൊക്കെയോ മരുഭൂമിയുടെ വരണ്ട സ്ഥലം കണ്ടപ്പോ, തുരുത്തി ഉണങ്ങിക്കിടക്കുന്നത് കണ്ടപ്പോ, ഒരു കാര്യവുമില്ലാതെ ഇന്ന് നീ നിലവിളിക്കുന്നത് മരണമയെന്ന, നിന്റെ വാഗ്ദത്തങ്ങൾക്ക് വിരോധമായ കണ്ണുനീരുകൾ അവസാനിക്കട്ടെ, വാഗ്ദത്തങ്ങൾക്ക് വിരോധമായ പ്രാർത്ഥനകൾ അവസാനിക്കട്ടെ. ഇന്ന് രാത്രി ഒരു ദൂത് കൈമാറുന്നു, വാഗ്ദത്തങ്ങൾക്ക് അനുകൂലമായ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുക. ചിലരെ പരിശുദ്ധാത്മാവ് നിർബന്ധിക്കുക, ഞാൻ കേട്ട ദൈവ ശബ്ദങ്ങളെ, ഞാൻ കേട്ട ദൈവിക ദൂതുകളെ അനുസരിച്ച് പ്രാർത്ഥിക്കാൻ, അതിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ, അതിൽ വിശ്വസിച്ച് കരയാ. ഇങ്ങനെ ഒരു കൂട്ടം ഇതിനകത്തുണ്ടെങ്കിൽ ആത്മാവിൽ ദൂത് കൈമാറുന്നു, നിനക്ക് വേണ്ടി നിന്റെ മരുഭൂമിക്കകത്ത് ദൂതൻ ഇറങ്ങുന്നു, നിനക്ക് വേണ്ടി നിന്റെ ഉറവകൾ തുറക്കാൻ ദൂതൻ ഇറങ്ങുന്നു. നീ കാണാത്ത മേഖലയ്ക്കകത്തേക്ക്, നീ കേൾക്കാത്ത സാഗരത്തകത്തേക്ക്, വിരുദ്ധമായ സാഗരത്തകത്തേക്ക് ദൂതന്മാരുടെ സാന്നിധ്യത്തെ വിളിച്ചിറക്കുന്ന പ്രാർത്ഥന വിളിക്കട്ടെ. ഇന്ന് രാത്രി മുതൽ ഒരു തീരുമാനമെടുക്കുക, ഇനി ഞാൻ വാഗ്ദത്തങ്ങൾക്ക് വിരോധമായി പ്രാർത്ഥിക്കത്തില്ല, വാഗ്ദത്തങ്ങൾക്കെതിരായി പ്രാർത്ഥിക്കത്തില്ല. എന്നോട് കർത്താവ് പറഞ്ഞ വാഗ്ദത്തങ്ങൾ ഉണ്ടെന്ന് അതിൻ പ്രകാരം ഞാൻ വിശ്വസിക്കുക. ഇന്ന് ചില വിശ്വാസത്തിന്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ ചിലരോട് ആത്മാവ് നിർബന്ധിക്കുന്നു. ഇന്ന് രാത്രി മുതൽ വിശ്വാസത്തിന്റെ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുക. മരുഭൂമി കണ്ടാൽ എല്ലാവരും പ്രാർത്ഥി പറയുന്ന കാര്യം വരണ്ട മണ്ണാണെന്ന്, തുരുത്തി ഉണങ്ങിയ തുരുത്തി കണ്ടാൽ പറയും ഇനി വെള്ളം കിട്ടാൻ സാധ്യത. ഇത് എല്ലാവരും പറയുന്നതാ, എല്ലാവരും പറയുന്ന പോലെ പറയാനല്ല നിന്നെ വിളിച്ചത്. എല്ലാവരും പ്രാർത്ഥിക്കുന്നത് പോലെ പ്രാർത്ഥിക്കാനല്ല നിന്നെ വിളിച്ചത്. വാഗ്ദത്തം അതിനല്ല നിന്നെ കേൾപ്പിച്ചത്. അതിനപ്പുറമായി ആരും പ്രാർത്ഥിക്കാത്തത് പ്രാർത്ഥിക്കാം, ആരും പറയാത്തത് പ്രാർത്ഥിക്കാം. നിരാശയുടെ പ്രാർത്ഥനകൾ രാത്രി അവസാനിക്കട്ടെ, നിരാശയുടെ വാക്കുകൾ രാത്രി അവസാനിക്കട്ടെ. ദൈവ ശബ്ദം തന്നെ നിരാശകളെ അവസാനിപ്പിക്കട്ടെ. ദൈവ ശബ്ദങ്ങൾ നിയോഗത്തിന്റെ പ്രാർത്ഥനയ്ക്കകത്തേക്ക് ചിലരെ പിടിച്ചു കയറ്റട്ടെ. ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ. ഹാഗാറിനോട് തട്ടി ദൂതം പറഞ്ഞ വാക്ക് ഇപ്രകാരം, ഹാഗാറെ നീ കണ്ണു തുറന്നു നോക്ക്, ഉറവ കാണാൻ പോവുക, ഉറവ കാണാൻ പോവുക. എന്താ കർത്താവ് ഇത്ര താമസിച്ചേ? തൊട്ടടുത്ത് കണ്ണിന്റെ മുമ്പിൽ കാണാത്ത തൊട്ടടുത്ത് കിടക്കുന്ന ഉറവെ ഇവൾക്ക് എന്തുകൊണ്ട് കാണാൻ പറ്റിയില്ല? കർത്താവ് ഇത്രയും നേരം ഇവള് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന മുഴുവൻ മരണത്തെ പറ്റിയ പ്രതീക്ഷ അസ്തമിച്ചവന്റെ പ്രാർത്ഥനയാ. പക്ഷെ അപ്പുറം ഒരു ബാലിന്റെ നിലവിളി ഉയർന്നപ്പോ എനിക്ക് അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. വാഗ്ദത്തമുള്ളവനാ കിടക്കുന്നേ, അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്തം ഇവനിലാ നടക്കേണ്ടത്. നിന്നോട് പറഞ്ഞ വാഗ്ദത്തം തലമുറകളുടെ പേര് നടക്കുമെന്നാണ് പറഞ്ഞെങ്കിൽ ഇന്നത്തെ രാത്രി അവർക്കു വേണ്ടി ഇടപെടുന്നൊരു ദൈവം, അവർക്കു വേണ്ടി ഇടപെടുന്നൊരു ദൈവം. ചില ദൂതുകൾ എന്നിലാണോ നിവർത്തിക്കേണ്ടത്, അങ്ങനെ എനിക്കു വേണ്ടി ഇടപെടുന്നൊരു ദൈവം. മരുഭൂമിക്കകത്ത് കിണറുഴിക്കാൻ കുഴിക്കുന്ന ആളെ കിട്ടത്തില്ല, ബോർവെല്ലടിക്കാൻ ആളെ കിട്ടത്തില്ല, ടാങ്കിനകത്ത് വെള്ളം കൊണ്ടുവരാൻ ആളെ കിട്ടത്തില്ല, തുരുത്തിക്കകത്ത് നിറയ്ക്കാൻ അബ്രഹാം കയറി വരത്തില്ല. പക്ഷെ ആരും വരത്തില്ലെന്ന് 100% ഉറപ്പുള്ളപ്പോ വാഗ്ദത്തമുള്ളവൻ പറഞ്ഞ ഞാൻ ഇടപെടാൻ പോവുകയാണ്. ആരും വരാനില്ലാത്ത ഇടത്ത്, ആരും ഇടപെടാനില്ലാത്ത ഇടത്ത് നിനക്ക് വേണ്ടി പരിശുദ്ധൻ ഇടപെടുന്നു അത്. ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. വിശ്വസിക്ക്, എന്റെ പ്രാർത്ഥനയ്ക്ക്, എന്റെ പ്രാർത്ഥനയ്ക്ക്
ദൈവം ഇടപെടാൻ പോവുക. കാരണം വാഗ്ദത്തവന്റെ തലമേലുണ്ട്, വാഗ്ദത്തവന്റെ തലമേൽ വേണ്ടി. സമയം പോകുന്നല്ലോ, രണ്ട് ഭാഗം കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുക. പുതിയ നിയമത്തിനകത്ത് മറ്റൊരു സംഭവം ഉണ്ടേ, യേശു കർത്താവിന്റെ അടുക്കൽ യായിറോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വരിക. യായിറോസ് വന്ന് പറയുന്ന വാക്ക്, എനിക്ക് 12 വയസ്സൊരു കൊച്ചുണ്ട്. ആ കുഞ്ഞിനെ അവൻ വളരെ രോഗിയായി ഇപ്പം മരണാസനത കിടക്കുക, അങ്ങൊന്ന് വന്നു കഴിഞ്ഞാ സൗഖ്യമാവും. ഇങ്ങനെ പറഞ്ഞ് യേശു പറഞ്ഞു, ഞാൻ വന്നേക്കാം. യേശുവിന്റെ സമ്മതം കേട്ടപ്പോ യായിറോസിന് ഉള്ളൊന്ന് തണുത്ത് കാണും. കർത്താവ് വന്ന സൗഖ്യമാവും ഉറപ്പാ. അതുകൊണ്ട് കർത്താവ് ഒരു കാര്യം പറഞ്ഞപ്പോ കർത്താവ് അത് കേട്ടു. ഇനി ഉറപ്പുണ്ട്, വീട്ടിനകത്തേക്ക് ചെല്ലുന്നവരെ ഉള്ളൂ, അത് കഴിയുമ്പോ എന്റെ കുഞ്ഞ് സൗഖ്യമാകും. പ്രതീക്ഷ അങ്ങ് ഹൈപ്പിലേക്ക് കയറി. കാരണം യേശു വീട്ടിലേക്ക് വരുന്നത് വരെ എന്റെ കുഞ്ഞ് വേദന അനുഭവിച്ചാ പോരെ, യേശു വീട്ടിനകത്തേക്ക് കയറുന്നത് വരെ എന്റെ തലമുറ കഷ്ടത അനുഭവിച്ചാ പോരെ. അപ്പൊ പെട്ടെന്ന് മറുപടി ഉണ്ടാകുമല്ലോ എന്നുള്ള ചിന്താഗതി. അപ്പന്റെ ഹൃദയം, അപ്പന്റെ ചിന്ത, അപ്പന്റെ ഉള്ളം വല്ലാതെ തണുത്തു കാണും അല്ലേ. കുറച്ച് മുമ്പോട്ട് പോയപ്പം കേൾക്കുന്ന വാർത്ത എന്നാണെന്നറിയാമോ? ബാല മരിച്ചു, ബാല അവസാനിച്ചു. അടുത്ത വാക്ക്, ഗുരുവിനെ ശല്യപ്പെടുത്തണ്ട, നമുക്ക് പോയി കുഞ്ഞിനെ ഇങ്ങ് അടക്കിയേക്കാം. വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്ന യായിറോസിന്റെ മനസ്സ് ചീട്ടുകൊട്ടാരം പോലെ ഇടിഞ്ഞങ്ങ് താണു. കാരണം യേശു വന്ന് അവിടെ ഉണ്ടെന്ന് വിശ്വസിച്ച മുമ്പോട്ട് പോയത്. പക്ഷെ പെട്ടെന്നൊരു വാർത്ത കേട്ടപ്പോ മനസ്സ് തകർന്നുപോയി, ചങ്ക് തകർന്നുപോയി. വഴിയരികിൽ ചങ്ക് തകർന്നവരെ പോലെ നിൽക്കുകയായിപ്പോ. വഴിയരികിൽ വേദനയോട് നിലവിളിക്കുക, പൊട്ടിക്കരയാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും ആ അപ്പൻ. എന്റെ കുഞ്ഞ് ജീവിക്കുമെന്നൊരു ആഗ്രഹത്തോടല്ല യേശുവിന്റെ അടുക്ക വന്നത്. പക്ഷെ ഇവിടേക്കോ വഴിത്തിനകത്ത് നിലവിളിക്കേണ്ടി വന്നു. എന്തോ ഇന്ന് പറയാൻ ആഗ്രഹിക്കാത്ത ഒരു വാക്ക് ഞാൻ പറയാം. തലമുറകളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കളെ, നിങ്ങളോട് ദൂതനെ കൈമാറുന്നു. ഏതൊക്കെയോ സാഹചര്യ നിമിത്തം വഴിമധ്യത്തിൽ നിന്ന് തലമുറകളെ ഓർത്ത് നിലവിളിച്ചതലത് ശാനമന പ്രഭാന ഹന്ധര ജഗസി അന്ധര, വഴിയിൽ നിന്ന് കരഞ്ഞതലത് മക്കളെ ഓർത്ത് കരഞ്ഞതലത് മക്കളുടെ ഭാവി ഓർത്ത് കരഞ്ഞതലത് ചില വാർത്തകൾ കേട്ടത് നിമിത്തം ആരോടും പറയാത്ത പോലെ ചങ്ക് തകർന്ന ചില നിമിഷങ്ങൾ. പരിശുദ്ധാത്മാവ് നിങ്ങളെ ചൂണ്ടി പറയുന്നു, നിനക്ക് വേണ്ടി കർത്താവ് ഇടപെടാൻ പോകുന്നു. വന്ന് നീ അവസാനിച്ച ആ മേഖലയ്ക്കകത്ത്, നീ ചിന്തിച്ചു തീർത്ത മേഖലയ്ക്കകത്ത് കർത്താവ് നിന്നോട് സംസാരിക്കാൻ പോകുന്നു. അറബാന ശനാതന ദേവിന പ്രഭാനികന്ധര ഘടകത്തിന് ഷൈഡകസിയാന്തര, യായിറോസ് നീ ഇപ്പോ കരയുന്നത് മക്കൻ മോള് മരിച്ചുപോയെന്നാ പറയുന്നത്. കുറച്ചു മുമ്പ് കേട്ട ദൈവ ശബ്ദം യേശുവിന്റെ നാവിനകത്ത് കേട്ടത്, ഞാൻ നിന്റെ വീട്ടിനകത്തെ കടന്നു വരുന്ന. പക്ഷെ ആ ശബ്ദത്തിന് വിരോധമായി ചില ദൈവിക ചില ശബ്ദങ്ങളിൽ കേൾക്കുകയാണ്. ഒന്നും കൂടെ പറയാം, കേട്ട വാഗ്ദത്തത്തിന് വിരോധമായി നീ ഇപ്പോൾ കേൾക്കുന്നു ചില ശബ്ദങ്ങൾ. അസഹ്യപ്പെടുത്തണ്ട, ഇനി ശല്യപ്പെടുത്തണ്ട. പക്ഷെ കർത്താവ് അടുത്ത ശബ്ദം, ഏയ് ഭാരപ്പെടണ്ടാകുന്ന, മരിച്ചതും കുഴപ്പമില്ല, ഞാൻ അവളെ എഴുന്നേപ്പിക്കാമെന്ന. എന്തോ ഇത് പറയുമ്പോൾ ഒരു വാക്ക് പറയുന്നു, അവസാനിച്ചെന്ന് പറഞ്ഞ ഏതൊക്കെയോ വിഷയങ്ങൾ, തീർന്നെന്ന് പറഞ്ഞ ഏതോ വിഷയങ്ങൾ, പൂർത്തീകരണം പ്രാപിച്ചെന്ന് പറഞ്ഞ വിഷയങ്ങൾ വീണ്ടും ചലിക്കാൻ പോകുന്നു. വന്ന ഹംബര യേശുവിന്റെ നാമത്തിൽ ഇന്നത്തെ രാത്രി ദൂതനെ കൈമാറുന്നു. എവിടേക്കോ പരിശുദ്ധാത്മാവ് ചില കൈമാറുന്നു. യേശുവിന്റെ നാമത്തിൽ അവസാനിച്ചു എന്ന് പറയുന്നത്, അവസാനിച്ചു എന്ന് പറയുന്നത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നു. വന്ന് റീസ്റ്റാർട്ട് ചെയ്യുന്നു. ഇന്നത്തെ രാത്രി വിശ്വസിക്ക, അവസാനിച്ചെന്ന് പറയുന്നത് ദൈവ ശബ്ദങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യുന്നു. എന്റെ മേല ദൈവ ശബ്ദം മുഴങ്ങട്ടെന്ന് പ്രാർത്ഥിക്ക. എന്റെ കുടുംബത്തിൽ എന്റെ തലമുറയുടെ മേൽ പ്രത്യേക തലമുറ സംബന്ധമായി, തലമുറകൾ സംബന്ധമായി ഭാരപ്പെടുന്ന ജനത്തിന്റെ മേൽ ഈ ദൂത് അതുപോലെ വെച്ച് പ്രാർത്ഥിക്കുക. അവസാനിച്ചെന്ന് പറയുന്ന ചില വിഷയങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യുന്ന രാത്രിയായി ഈ രാത്രി മാറട്ടെ.
Şara bana prabar hamdara. Yeshuvinde namatı. Yeshuvinde namatı. Ey vashak denge tavre. İnda talamurana veyadan nimitta ni vadi yerken de karayarın da deyum anıvadik katıyla. Vadi ilin de nelevlik kan deyum anıvadik katıyla. Ey şahala bana pravdi katına degasi yandara. Katta vidud verdi yellelo parayınada. Vibadakya vadi ilin de karayına zelada. Vadi yatrağı nelevlikçe zelada. Yatrağı karayına zelada. Ramte negasi yandara. Vadi şu tarma abi hangen olalı kanna virindir atı. ഒരു ഭാഗം കൂടെ പറയാം ഇതിനോട് ചേർത്ത് വെച്ച് വഴിയരികിൽ നിന്ന് നിലവിളിച്ച മറ്റൊരു മനുഷ്യനെ നമുക്ക് നന്നായി അറിയാം. ആ മനുഷ്യനെ പറ്റി പറയുന്നവൻ കുരുടനാണെന്ന്. കുരുടനായ മനുഷ്യന്റെ നിലവിളി എല്ലാ കാലവും എന്തായിരിക്കും? വലുതും തരണേന്നൊക്കെ അല്ലേ, വലുതും തരണേന്ന്. പക്ഷേ ഒരു ദിവസം അവന്റെ പ്രാർത്ഥനയുടെ നിലവിളിയുടെ ശൈലി അങ്ങ് മാറി. അന്നേരം നിലവിളിക്കുന്ന കാര്യപ്രകാരം ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ. കഴിഞ്ഞ മിനിറ്റിന് മുമ്പോ അല്ലെ 10 മിനിറ്റിന് മുമ്പോ 5 മിനിറ്റിന് മുമ്പോ അവൻ പറഞ്ഞ വാക്കുകൾ എല്ലാ പോകുന്നവന്റെ മുമ്പിൽ എല്ലാം കൈനീട്ടുകയാണ്. പക്ഷെ ഇത്രയും നാൾ കൈനീട്ടിയ പോലെ അല്ല ഇപ്പോ അവന്റെ വാക്കുകൾ തിരിഞ്ഞു. ഇപ്പോൾ അവൻ പറയുന്നത് ദാവീദ് പുത്ര കരുണയുണ്ടാകണമേ. ഒറ്റ ചോദ്യം കുരുടനെ തട്ടി, നീ എന്തിനെ അങ്ങനെ പ്രാർത്ഥിച്ചേ, അങ്ങനെ നിലവിളിച്ചേ? ദൂതൻ പറയുന്ന വാക്യപ്രകാരമായിരിക്കാം. ഇതുവരെ കാണാത്ത ഒരുത്തൻ, ഇതുവരെ കേൾക്കാത്ത ഒരു പേര് എന്റെ മുമ്പിൽ കൂടെ പോവുക എന്ന് പറയുന്നു. ആരൊക്കെയോ പറയുന്ന വെച്ചാ യേശു പോകുന്നുവെന്ന്, ആരൊക്കെയോ പറയുന്നു യേശുവിന്റെ സാന്നിധ്യം വിധിവഴി ഉണ്ടെന്ന്. അതെന്റെ കാതുകൾക്കകത്ത് മുഴങ്ങിയപ്പോ എന്റെ അകത്തേക്ക് മനസ്സിലായി എന്റെ വിടുതലിന്റെ സമയമായെന്ന്. ഇനി എനിക്ക് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല, എന്റെ മറുപടിയുടെ സമയമായി. സാന്നിധ്യത്തെ ഇന്ന് രാത്രി നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? പറഞ്ഞോ, എന്റെ സമയമായി, എന്റെ കുരുട് മാറുന്ന സമയമായി, എന്റെ നിലവിളി തിരിയുന്ന സമയമായി, ഇതെന്റെ സമയമാണെന്ന്, ഇതെന്റെ പ്രാർത്ഥനയുടെ രീതി മാറുന്ന സമയമാണെന്ന്, ഇതെന്റെ പ്രാർത്ഥനയുടെ നിലവാരത്തെ മാറ്റുന്ന സമയമാണെന്ന്. ഇന്ന് രാത്രി ആത്മാവിന് ദൂത് കൈമാറുന്നു, ചിലരുടെ പ്രാർത്ഥനകളെ രീതിയെ മാറ്റുന്ന രാത്രിയായി. ഇതുവരെ നീ കൈവെട്ടിയത് പോലെ ഇനി പരിശുദ്ധാത്മാവ് ചില പോകാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ ഞാൻ ആ വാക്ക് വെറുതെ പറഞ്ഞതല്ല. ആരുടെയൊക്കെയോ മുമ്പിൽ കൈനീട്ടി നിന്ന ചിലത് ജീവിതകാലം മുഴുവനും ഞാൻ കൈനീട്ടപ്പെടേണ്ടി വരുമോ? ആരുടെയൊക്കെയോ വാതിൽക്കൽ പോയി മുട്ടിക്കൊണ്ടിരിക്കുക, ശമന മർദ്ദന ദഗപ്രമാണി അന്തര, ഞാൻ ഇങ്ങനെ കൈനീട്ടി വാങ്ങാൻ വേണ്ടി വിധിക്കപ്പെട്ടവളാണോ? മറ്റുള്ളവരുടെ സഹായത്തിനു വേണ്ടി കൊതിക്കേണ്ടി വരുന്നവളാണോ? പക്ഷെ കർത്താവിന് നിന്നോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു ദൂതൻ, ഇതുവരെ കാണാത്ത ഒരു സാന്നിധ്യം നിന്റെ ഭവനത്തിനകത്ത് ഇറങ്ങി വരികയാ. ഇതുവരെ നീ കേൾക്കാത്ത ഒരു ദൈവശബ്ദം, ഏ ഇന്ന് രാത്രി ആ ദൈവശബ്ദം നിനക്ക് വേണ്ടി മാത്രമാണ്. നിന്റെ പേര് പറഞ്ഞ വീടിനകത്തേക്ക്, ആയിരിക്കുന്ന മുറിക്കകത്തേക്ക്, ഷോറോ കോവോറിയാന്തര ലാൻറ്റെ നദൂരി ശകല പ്രഭാരി ഘടകത്തിന് ശൈഡകസിയന്തര. വഴിയരികിൽ ഇരിക്കുന്ന കുരുടനെ നിനക്ക് വേണ്ടി ഇടപെടാറില്ല. പക്ഷെ ഇന്ന് ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് നിനക്ക് വേണ്ടി ഇടപെടുന്ന അപ്പന്റെ സാന്നിധ്യം. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ രസകരമായ ഒരു സംഭവം അതിനകത്തുണ്ട്. ഇപ്രകാരമാണ് ആ മനുഷ്യൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ, ആ മനുഷ്യൻ നിലവിളിച്ചു കഴിഞ്ഞപ്പോ നമ്മളത് കൂടെ നിൽക്കുമ്പോഴാണ് എന്താ ചെയ്യേണ്ട കാര്യം. എന്നാ യേശുവിനെ മനസ്സിലാക്കുമ്പോൾ അവരെ പൊക്കിയെടുത്ത് യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരേണ്ടവനല്ലേ? പക്ഷെ അവർ ചെയ്തതെന്നാന്നറിയാമോ? മിണ്ടാതിരിക്കാൻ പറഞ്ഞു. നീ ഇങ്ങനെ കരയാൻ പാടില്ല, നീ ഇങ്ങനെ നിലവിളിക്കാൻ പാടില്ല, നീ ഇങ്ങനെ യേശു എന്ന് വിളിക്കാൻ പാടില്ല, നീ പഴയ വലതും തരണെന്ന് പറഞ്ഞ് കടക്കാൻ ആഗ്രഹിക്കുന്നേ? ആ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അതൂതാഴ അങ്ങനെ തന്നെ പറയും. ജഗപ്രവേരി അന്തര, നീ ഒന്ന് പ്രാർത്ഥിച്ച് നേടാൻ ആഗ്രഹമില്ലാത്ത, നീ എല്ലാ കാലവും പഴയതുപോലെ തന്നെ കിടന്നാ മതി എന്ന് ആഗ്രഹിക്കുന്ന,
നീ എല്ലാ കാലവും പഴയ കുരുടിന്റെ അവസ്ഥ കിടന്നാ മതി എന്ന് പറയുന്ന ചില മുന്നിൽ നടക്കുന്ന ചിലതിനോട് കർത്താവിന് പറയാൻ ഒരു വാക്ക്, അവരെ വിളിച്ചുകൊണ്ടു വാ, എനിക്കിന് ഇടപെടാനുള്ള അവരോടാ. ശോഭന പ്രഭാനഹന്തര, നിന്റെ സാഹചര്യം മാറുന്നത് കണ്ടിട്ട്, നിന്റെ പ്രാർത്ഥന രീതി മാറുന്നത് കണ്ടിട്ട്, നിന്റെ മിണ്ടാതാക്കുന്ന മുന്നാക്കുന്ന ചില വാക്കുകൾ ഇന്നു മകൻ തിരിയപ്പെടട്ടെ. ഓ കമോൺ, ജഗപ്രമാണ ഹന്തര ആസദന ജഗപ്രവേരി അന്തര, യേശുവിന്റെ നാമത്തിൽ കുരുടം പറ ഇതൊന്നും എന്റെ പ്രാർത്ഥന കെടുത്തി കളയത്തില്ല, ഇതൊന്നും എന്റെ ആരാധന ഇല്ലാതാക്കത്തില്ല. അവൻ അധികം നിലവിളിക്കാൻ തുടങ്ങി, അവൻ അധികം നിലവിളിക്കാൻ തുടങ്ങി, അവൻ അധികം നിലവിളിച്ചപ്പോ കർത്താവ് പറയുക, എനിക്ക് ഇടപെടാതിരിക്കാൻ പറ്റത്തില്ല. ഏ തമ്മുമ്പി ഇടയിൽ നിൽക്കുന്ന ചില അച്ചാച്ചന്മാർ അസൂയമുണ്ട് ചിലതാണ്. കർത്താവ് പറഞ്ഞു, വഴിമാറി എന്റെ മുമ്പിൽ നിന്ന്, വഴിമാറെന്റെ മുമ്പിൽ നിന്ന്. ഇത് ഇവന്റെ വിടല സമയമാ, ഇത് ഇവന്റെ സൗഖ്യത്തിന്റെ സമയമാ, ഇത് ഇവന്റെ എഴുന്നേൽപ്പിന്റെ സമയമാ. ഇമ്മീ ഭൂതനെ ഇതിനകത്ത് കൈമാറുന്നു, നിന്റെ സമയമാകുന്നു. ഇടയിൽ കയറി വരുന്ന ചില അസൂയമൂത്ത ജനത വഴിമാറാൻ കൽപ്പിക്കുക. നീ പറയാത്ത ജനത, നീ പറയാത്ത ജനത, വഴിമുറക്കുന്ന ചില വഴിമാറട്ടെ, വഴിമുറക്കുന്ന ചില വഴിമാറട്ടെ. ആ വിടുതല അനുവദിക്കാതെ, നിയോഗത്തിന്റെ സൗഖ്യം അനുവദിക്കാതെ, അഭിഷേകത്തിന് മറുപടി പ്രാപിക്കാൻ അനുവദിക്കാതെ, ഇടയിൽ ആധിപത്യങ്ങളും യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ മധ്യഭാഗം പറഞ്ഞ് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കർത്താവിനെ ചലിപ്പിക്കുന്നതായി മാറണം. എന്റെ പ്രാർത്ഥന തമ്പുരാൻ ഒന്നും കൂടെ ഇരുത്തുന്നതായി മാറരുത്. എന്റെ പ്രാർത്ഥന കേൾക്കുമ്പോ കർത്താവ് പറയണം, എനിക്ക് ഇവന്റെ പ്രാർത്ഥന കേട്ടിട്ട് അടങ്ങിയിരിക്കാൻ പറ്റുന്നില്ല, എന്തെങ്കിലും പ്രവർത്തിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറയുന്നത് പോലെ. ഓ ക്രൂശിലെ രണ്ട് കള്ളന്മാരുടെ കാര്യം നമുക്കറിയാലോ, ഇടത്തും വലത്തും ഓരോ കള്ളന്മാരത് കിടക്കുക. ഗുരുവന്റെ പ്രാർത്ഥന, കർത്താവെ രാജ്യത്വം പ്രാപിക്കുമ്പോ എന്നെയും കൂടെ ഓർക്കണമേ. ടങ്ക് തകർന്ന് അവസാനത്തെ തുള്ളി രക്തം വരെ ഊറ്റുന്ന സമയത്ത്, കൈകാലുകൾ വേദന കൊണ്ട് പുളയുമ്പോഴും, അപ്പുറം കിടക്കുന്നവന്റെ വാക്ക് കേട്ടപ്പോ അതുവരെ മിണ്ടാത്ത കർത്താവ് പറയുക, ഇന്ന് നീ എന്നോടുകൂടെ പറയുന്നത് സ്വീകരിക്കും. പ്രമാണ ഹന്തര, കർത്താവ് ആഗ്രഹിക്കുന്ന പ്രാർത്ഥന നീ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ. ദൈവത്തിന് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. ചങ്ക് തകർന്ന് കിടക്കുമ്പോഴും മരണസമയത്ത് പോലും തമ്പുരാൻ അവന്റെ വിഷയത്തിനകത്ത് ഇടപെട്ടെങ്കിൽ, കർത്ത ഉയരത്തിൽ ജീവനോട് നിൽക്കുന്ന തമ്പുരാൻ എത്ര അധികം നമുക്ക് വേണ്ടി, എത്രയധികം നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി. ഇന്ന് രാത്രി പ്രാർത്ഥി, കർത്താവെ എന്റെ വിഷയത്തിന് വേണ്ടി അങ്ങിടപെടുമെന്ന് ഞാൻ വിശ്വസിക്കുക. കാരണം വാഗ്ദത്തം എന്റെ തലമേ കിടക്കുക, കാരണം വാഗ്ദത്തം വീണത് എന്റെ തലമേ കിടക്കുന്നേ. എന്റെ കുടുംബത്തിന് വേണ്ടി തമ്പുരാൻ ഇടപെടാൻ പോവുക, കാരണം എന്റെ വീടിൽ നോക്കി അങ്ങ് പറഞ്ഞേക്കുന്നത്. എല്ലാം പറയുമ്പോൾ ഒരു ഭാഗം പറയാതിരിക്കാൻ തരമില്ല. എന്തിരുന്നാലും എല്ലാ സാഹചര്യങ്ങളും നമ്മളെ അക്കരെ കൊണ്ടെത്തിക്കുന്നതായി മാറണം. ദൈവവുമായിട്ടുള്ള ബന്ധം ഈ ലോകത്തിൽ അവസാനിക്കാനുള്ളതല്ല, മറുകരയിലും കാണണം. കർത്താവ് ഇന്നത്തെ രാത്രി പ്രാർത്ഥിക്കും, നിത്യത വരെ കൊണ്ടെത്തിക്കുന്ന ദൈവസ്നേഹം എന്നിൽ വ്യാപരിക്കണമേ, നിത്യത വരെ കൊണ്ടെത്തിക്കുന്ന ദൈവസ്നേഹം എന്നിൽ വ്യാപരിക്കണമേ, എന്റെ കുടുംബത്തിൽ വ്യാപരിക്കണമേ, എന്റെ തലമുറകൾ മാതാപിതാക്കൾ എന്റെ സഭയിൽ വ്യാപരിക്കണമേ. ഹല്ലേലൂയ. കണ്ണടയ്ക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവാ, വാഗ്ദത്തം കേട്ടവരും പറഞ്ഞവരും ഒക്കെയാ ഞങ്ങൾ ഓരോരുത്തരും. പക്ഷെ എവിടേക്കോ ചില ലൂസുകൾ കാണുമ്പോ, എവിടേക്കോ ചില മരുഭൂമികൾ കാണുമ്പോ, എവിടേക്കോ വഴിമധ്യത്തിൽ ചില വാർത്തകൾ കേൾക്കുമ്പോ, ഞങ്ങളുടെ ചിന്താഗതി വല്ലാതെ തകർന്നു പോകുന്നു, നിരാശയിലേക്ക് പോകുന്നു. ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു, ഇവർക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോ ഇവരുടെ സകല നിരാശയുടെ വാക്കുകൾക്കകത്തും ദൈവ പ്രവൃത്തി വെളിപ്പെടട്ടെ. ഇവർക്ക് വേണ്ടി വാഗ്ദത്തന്നെ അടുത്തൊരു പടിയിലേക്ക് കടക്കട്ടെ. ഇന്ന് ഇതിനകത്ത് ജോയിൻ ചെയ്തിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങൾക്കകത്തും പരിശുദ്ധാത്മാവായ വചനം ഇടപെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുക. വചനം ഹൃദയത്തിനകത്തേക്ക് കയറിയ
എല്ലാ ജീവിതങ്ങൾക്കകത്തും ഒരു ദൈവപ്രവൃത്തി കാണുന്ന രാത്രിയായി മാറട്ടെ. അടുത്ത ദിവസങ്ങൾ അടയാളങ്ങൾ അവരുടെ കുടുംബങ്ങൾക്കകത്ത് വെളിപ്പെട്ടു വരട്ടെ. അശക്തമായ നിയോഗത്തിന് പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ ഇവരെ ഒരുക്കുമാറാകണം. കർത്താവ് അത് ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. മഹത്വമപ്പായ്ക്ക് മാത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ. കർത്താവ്.